ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് പറയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ പ്രാരംഭ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എനിക്ക് നൽകുന്ന നല്ല സാവകാശ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രിയ സഭ, ദൈവദാസൻ സ്തോത്രം, കുടുംബം, ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വിശേഷാലോചനം ചെയ്യുന്നു. ഗായക സംഘത്തിലായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാരെ വിശേഷാലോചനം ചെയ്യുന്നു. ഇവരോട് എല്ലാവരോടും ഒരുമിച്ച് പിന്നെയും ആയിരിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ ലഭ്യമായിരിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയായി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് കാലം നമുക്കിങ്ങനെ സുവിശേഷം കേൾക്കാനും പിന്നെ ഈ ഭൂമിയിൽ ഇരിക്കാനും ഒന്നും അവസരം കിട്ടാൻ പോകുന്നില്ല അല്ലേ? നിങ്ങളെല്ലാവരും ഇങ്ങനെ കല്ലുപോലെ ഇരിക്കുകയാണ്. എന്തു പറ്റി? ഉഷാറ് കുറവുണ്ടോ? പിന്നെ എല്ലാവരും ഇങ്ങനെ ഗൗരവത്തിലിരിക്കുകയാണ്, ഏതാണ്ട് സ്കാനിംഗ് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ. കർത്താവ് ഒരു കുഴപ്പവും വരല്ലേ, റിപ്പോർട്ട് വരുമോന്ന് പോലെ. ഇങ്ങനെ അന്തംപൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അത്രയും അന്തംപൊടണ്ട, വളരെ കൂളായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഉറങ്ങാതെ ഇരിക്കുക. ഓക്കേ, റൈറ്റ്. സ്തോത്രം. എനിവേ, സെഫന്യ പ്രവാചകന്റെ പുസ്തകം നമ്മൾ അധികം അങ്ങനെ മറിച്ച് വായിക്കുന്ന ഒരു പുസ്തകമല്ല. പ്രവചന പുസ്തകങ്ങൾ അങ്ങനെ അങ്ങ് വായിക്കാറില്ല. പ്രത്യേകിച്ച് സെഫന്യാവും സെഖര്യാവും ഒന്നും വായിച്ചാൽ മനസ്സിലാവുകയും ഇല്ല. എല്ലാവരും വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകം സങ്കീർത്തനമാണ്. അതാകുമ്പോൾ വളരെ എളുപ്പമാണ്, എടുക്കാനും എളുപ്പമാണ്. നടുക്ക് ഇങ്ങനെ കുത്തി മറിച്ചാൽ മതി, എടുക്കാനും എളുപ്പമാണ്. വായിച്ചാൽ വല്ലതും മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് സന്തോഷമുണ്ട്. ശത്രുവിൻ്റെ തലയിൽ തേങ്ങ വീഴണം, അവൻ എന്താ പറയുക, വീണവൻ്റെ തല പൊട്ടിപ്പോണം, അങ്ങനെയൊക്കെയാണ് അതിന് പല നല്ല രസമാണ്. വായിച്ചാൽ നമുക്കൊരു ഒരു ഉഷാറുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഒരു ഗ്രന്ഥമാണ് സങ്കീർത്തനം. അപ്പോൾ ഈ പറഞ്ഞ പ്രവചന ഗ്രന്ഥങ്ങൾ നമ്മൾ അത്ര കണ്ട് അങ്ങോട്ട് വായിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വായിച്ചാൽ നമുക്ക് അത്ര അങ്ങോട്ട് ഉഷാർ വരില്ല, സന്തോഷം വരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വായിക്കാത്തത്. മനസ്സിലാകില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. പുതിയ നിയമത്തിൽ അതുപോലെ മനസ്സിലാകാതെ കിടക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ പഴയ നിയമത്തിൽ ഒരു 10-18 പുസ്തകവും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകവും, വായിച്ചാൽ അത്ര കണ്ട് പെട്ടെന്ന് മനസ്സിലാകാത്തതും വചനത്തെക്കുറിച്ച് ഇത്തിരി ആഴം അറിയാമെന്നുള്ളവർക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നതുമായി കിടക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഞാൻ അവകളിലൂടെ ഒന്നും ഓടാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ഈ ഭാഗം ഒരല്പ കാര്യം സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് സംസാരിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഈ ദേശക്കാരോട് എല്ലാവരോടുമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെ ഇടത്തും ബോക്സൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. സോറി, എല്ലാവരുടെയും വീട്ടിൽ ഇരുന്ന് കൊണ്ട് ശബ്ദം കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പാകത്തിന് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇച്ചിരി ശാന്തമായി സംസാരിക്കുന്നത്. ശരീരത്തിനും പ്രയാസമുണ്ട്, വീട്ടിലിരുന്ന് കേൾക്കുന്നവർക്ക് നമ്മൾ കൂടുതൽ ഒച്ചപ്പാട് വെക്കുകയും സ്പീഡ് കയറുകയും ചെയ്താൽ അവർക്കും ചിലപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഇവിടെ വന്നിരിക്കുന്നവരെ കണ്ടിട്ടും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അത്ര കണ്ട് സ്പീഡിന് പിടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കസേരയും താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ശാന്തമായി കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് സംസാരിക്കാം എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. സീ, ഇവിടെ വേദപുസ്തകത്തിനൊരു പ്രത്യേകത, വേദപുസ്തകം ലോകത്തിലെല്ലാ രാജ്യത്തും ഏറെക്കുറെ എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ലോകത്തിലെല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം വേദപുസ്തകമാണ്. എല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വിമാനം കാണണമെങ്കിൽ കുറച്ച് കണ്ടോളാം, ഞാനപ്പോൾ വെള്ളം കുടിക്കാം അല്ലേ? രണ്ടും നടക്കണം, അംഗവും കാണണം, താളിയും കുടിക്കണം. ഓക്കെ, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ഇതെല്ലാം ഇതിൻ്റെ കൂടെ നടക്കണം അല്ലേ? ഞാൻ പറയുന്ന, ഞാൻ ഇരിക്കുന്നവരെ നിങ്ങൾ ഇരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വേദപുസ്തകം ലോകത്തിലെമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രസംഗിച്ചിരിക്കും. ഒരു മണിക്കൂറിനകത്ത് ഞാൻ പ്രസംഗിച്ചിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ ഗൾഫുകാർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അവരിരിക്കുമ്പോൾ അടുത്ത യൂറോപ്യൻ കൺട്രിയുടെ ആദ്യ ഭാഗങ്ങൾ എഴുന്നേൽക്കും. അവരിരിക്കുമ്പോൾ യൂറോപ്യൻ കൺട്രിയുടെ എന്താ പറയുക, അങ്ങേറ്റത്തുള്ള ഭാഗക്കാർ എഴുന്നേൽക്കും. അവരിരിക്കുമ്പോൾ അമേരിക്കക്കാർ എഴുന്നേൽക്കും. അവരിരിക്കുമ്പോൾ ഭൂമിയുടെ മറസൈഡുകാർ എഴുന്നേൽക്കും. അവരിരിക്കുമ്പോൾ ഞാൻ പിന്നെയും നാളെ പ്രസംഗിക്കാൻ വേണ്ടി വരും. ഞാൻ പറയുന്നുണ്ടോ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭൂമി ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണ്. ലോകത്തിൽ മറ്റൊരു പുസ്തകവും ഇത്ര കണ്ട് പ്രസംഗിക്കുന്നില്ല. ഇത്ര കണ്ട് പ്രസംഗിക്കാൻ അതിനകത്ത് കാര്യങ്ങളുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇഷ്ടമാതിരി പുസ്തകങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഭാരതത്തിൽ മാത്രം ലഭ്യമാകുന്ന രാഷ്ട്രപിതാവ് എഴുതിയ എക്സ്പെരിമെന്റ്സ് ഓഫ് ട്രൂത്ത്, സത്യാന്വേഷണ കഥകൾ തുടങ്ങി അങ്ങോട്ട് ഒരു പുസ്തകങ്ങളുടെ പേര് ഞാൻ തൽക്കാലം ഈ രാത്രിയിൽ പരാമർശിക്കുവാൻ മുതിരുന്നില്ല. ഇങ്ങനെ അനേകമായി
ആയിരം പുസ്തകങ്ങൾ ഉണ്ടെന്ന് വരികിലും ലോകത്തിലെമ്പാടും എല്ലാ സമയത്തും ഒരുപോലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതും ലോക മനുഷ്യകുലത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഭൂമിയിലത്തെ ജീവിതം അല്പകാലം കൊണ്ട് അവസാനിച്ച ശേഷം വരുവാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് പ്രത്യാശ നൽകുന്നതുമായ ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു പുസ്തകം ലോകത്തിൽ ഇല്ലാതിരുന്നു എങ്കിൽ എത്ര കൊലപാതകം ഇവിടെ നടക്കുമായിരുന്നെന്ന് അറിയാവോ? ഈ ഭൂമിയുടെ അന്തരീക്ഷം തന്നെ നമ്മൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വേഴ്സ് ആയിരിക്കുമായിരുന്നു. പക്ഷേ ദൈവം ഭാഗ്യവശാൽ ഈ ഒരു ഗ്രന്ഥം നമുക്ക് നൽകിയത് കൊണ്ട് ഈ ഗ്രന്ഥം തന്നെ എത്രയധികം പേരെയാണ് മാനസാന്തരപ്പെടുത്തിയിരിക്കുന്നത്, എത്ര പോലീസ് കേസുകളാണ് ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം, നിങ്ങളൊക്കെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാതിരുന്നു എങ്കിൽ, തിരുവചനത്താൽ മാനസാന്തരപ്പെടാതിരുന്നു എങ്കിൽ ഉണ്ടാകാനിരുന്ന ഗതികേട് എന്തായിരുന്നു എന്ന് നിങ്ങളെ മാത്രം, ഇവിടെ ഇരിക്കുന്ന ചുരുക്കം ആൾക്കാരെ മാത്രം വിലയിരുത്തിയാൽ അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കത്തക്കതേ ഉള്ളൂ. അപ്പോൾ അത്ര കണ്ട് ലോകത്തിൽ സമാധാനം ചിരത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം. ഇതിൽ പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ 1400 വർഷമെടുത്ത് 40 എഴുത്തുകാർ തമ്മിൽ കണ്ടിട്ടില്ലാത്തവരാണ് അധികം പേരും. 40 എഴുത്തുകാർ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഇതിനകത്ത് 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്നതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന് മുമ്പെന്നും പിൻപെന്നും നമുക്ക് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇങ്ങനെ ഇതാണ് ഗ്രന്ഥത്തിന്റെ ഒരു രൂപരേഖ. ഈ ഗ്രന്ഥം ഇത്ര കണ്ട് ലോകത്തെ സ്വാധീനിക്കാൻ കാരണം 2024 നടക്കാനിരിക്കുന്ന, ഉലകത്തിലെ മിക്കവാറുമുള്ള രാജ്യങ്ങളിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ അടക്കം, അതിനുശേഷം ഇവിടെ നടക്കുവാൻ പോകുന്ന യുദ്ധമടക്കം, ഇപ്പോൾ ഇസ്രായേലിലും റഷ്യയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ യുദ്ധങ്ങളും മനുഷ്യക്കുരുതികളും അടക്കം സംഭവിക്കുമെന്ന് 2400 കൊല്ലങ്ങൾക്കകത്ത് എഴുതി വച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തിലില്ല. അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നാളെ സജു ചാത്തൂനൂർ പാസ്റ്റർ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ചധികം വിശദീകരിച്ച് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക് ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് മുമ്പിലോട്ട് പോവുകയാണ്. അഥവാ പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ പ്രസംഗിച്ചോളാം. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1400 കൊല്ലം എടുത്തിട്ടാണ് ഇത് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇത് അവസാനിക്കുമ്പോൾ സിംഹഭാഗവും ഇതിൽ പ്രവചനമായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗം ഈ പുസ്തകത്തിനകത്ത് പ്രവചനമായിരുന്നു. സംഭവിക്കാത്തത്, ഭാവിയിൽ സംഭവിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ 2024 ഫെബ്രുവരി ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇതിൽ ഇനി ഒരു 10-15% മാത്രമേ സംഭവിക്കാനുള്ളൂ, ബാക്കി മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഈ ഭൂമി, ഈ പുസ്തകം ജീവിക്കുന്ന പുസ്തകമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് സെഫന്യ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ അവസാനം, ഈ ലോകം എന്തിനാണ് അവസാനിക്കാൻ പോകുന്നത്? ഇതിനെ ശരിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തെ ശരിയാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കുറെ കാലം ശ്രമിച്ചു, അദ്ദേഹം യാത്രയായി. ഇപ്പോ ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി കഥകളൊക്കെ നമുക്കറിയാം. ഇനി അതിനെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ശരിയാക്കാന്ന് പറഞ്ഞ് അടുത്ത ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട്, അടുത്ത 2 തയ്യാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബാക്കി ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരം, ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ശരിയാക്കാന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അവർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത അല്ലേ. ആർക്കാണോ ഭരിക്കാൻ കിട്ടുന്നത് അവർ രക്ഷപ്പെടുകയാണ്, അവരുടെ കൂടെ നിൽക്കുന്നവർ രക്ഷപ്പെടുകയാണ്, രക്ഷപ്പെടാത്തവർ ഇങ്ങനെ ചാടി ചാടി പി സി ജോർജ് കണക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് കിട്ടുന്നില്ല, സംഭവം കിട്ടുന്ന ഭാഗം നോക്കി അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടട്ടെ, അത് നടക്കട്ടെ. ഭാരതത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ അല്ലേ. ഭാരതത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും പോകേണ്ടതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സംസാരിച്ച് കയറി വരുമ്പോൾ പോകും, പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ചിലർ പറയാറുണ്ട് രാഷ്ട്രീയം ഒന്നും പറയാൻ പാടില്ല. ഈ ഭൂമിയിലെ മുഴുവൻ കാര്യം ബൈബിളിനകത്ത് എഴുതിയിരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. 2024 മിക്കവാറും രാജ്യങ്ങളുടെ എല്ലാം ഇലക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ അടക്കം മിക്കവാറും വെമ്പൻ രാഷ്ട്രങ്ങളുടെ എല്ലാം ഇലക്ഷൻ നടക്കുകയാണ്. ഇസ്ലാമിന്റെ ഒരു ഒരു കണക്ക് വെച്ച് 2024 ലോകം ഭരിക്കാനുള്ള ഏക ഭരണാധികാരി വരും എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെ ഒരു ഭരണാധികാരി വന്നാൽ അയാൾ ഇരിക്കുന്നത് 7 7 ആ ഭരണാധികാരി ഇരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ഭരണാധികാരി സിറിയയിൽ തയ്യാറായി കഴിഞ്ഞു എന്നും 2024 ഇടയിൽ അയാൾ എത്തുമെന്നുമാണ് ഇസ്ലാമിന്റെ വിലയിരുത്തൽ. നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കൂടി ചേർത്ത് സംസാരിക്കുന്നത്. ഇസ്ലാമിന്റെ വിലയിരുത്തൽ അനുസരിച്ച് 2024 30 ഇടയ്ക്ക്, 24 അവർ പറയുന്നത്, 30 കൂടി കാര്യങ്ങൾ ഫിനിഷ് ആകുമെന്നുള്ള കണക്കിനാണ് പറയുന്നത്. എനിവേ,
ഏതായാലും ലോകത്തിൽ എല്ലാ രാജ്യത്തും ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണുക. അതിന് ഞാൻ അതിൻ്റെ ബൈബിൾ ഭാഷയും മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ കിട്ടും. 2024 ആ ഭരണാധികാരി വന്നാൽ 2030 കൊണ്ട് ഏറെക്കുറെ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ തീരുമാനമാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ക്ഷാമം. വാസ്തവത്തിൽ ഇന്ന് കേരളം ക്ഷാമത്തിലാണ്, നിങ്ങൾക്കതറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷാമത്തിലാണ്. നമ്മളത് അറിയാതിരിക്കുന്നതിന് കാരണം നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കായാലും അരി വാങ്ങാനുള്ള കാശ് പോക്കറ്റിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. ഇനി കാശ് ഇല്ലാതാകുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും, മനസ്സിലുണ്ടോ? സമ്പത്തില്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾ കാര്യം ശരിക്കും മനസ്സിലാവും. ഉൽപ്പന്നം കുറയുകയും ഉപഭോക്താവ് കൂടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. ഉൽപ്പന്നം കുറയുകയും ഉപഭോക്താവ് കൂടുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ആരും ഇവിടെ ശ്രമിക്കുന്നില്ല. കർഷകനാകാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. പണ്ട് എല്ലായിടത്തും എവിടെ തിരിഞ്ഞാലും കപ്പ കിട്ടുമായിരുന്നു, എവിടെ തിരിഞ്ഞാലും നെല്ലുണ്ടായിരുന്നു, എവിടെ തിരിഞ്ഞാലും പച്ചക്കറി ഉണ്ടായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് തിന്ന് നേരത്തെ രോഗിയാവുകയും സമയത്തിന് മുമ്പ് നമ്മൾ ചാവുകയും ചെയ്യുകയാണ് അല്ലേ? അതിനകത്തൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല, അതങ്ങനെ പോയേ പറ്റത്തുള്ളൂ. അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല. എങ്കിലും നമ്മൾ മാക്സിമം ഇവിടെ പിടിച്ച് കിടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഞങ്ങളുടെ ഇടയിലുള്ളൊരു ദൈവദാസൻ 100 വയസ്സ് തികഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 100 വയസ്സ് തികഞ്ഞ്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷം തോന്നി. 100 വയസ്സ് അദ്ദേഹം ജീവിച്ചിരുന്നു. 10-18 വയസ്സിൽ അയാളെ രക്ഷിക്കപ്പെട്ടു. അന്ന് തുടങ്ങിയ പ്രസംഗം മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം സ്റ്റേജുകളിൽ കർത്താവിന് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഒരുപാട് പാട്ടുകൾ, 140 എങ്ങാണ്ട് പാട്ടുകൾ അദ്ദേഹം എഴുതി. വളരെ മനോഹരമായ ജീവിതം ഫിനിഷ് ചെയ്തു. 100 വയസ്സിൽ യാത്രയാവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, 100 വയസ്സിൽ യാത്രയാവുകയാണ്. നമ്മുടെ സംബന്ധിച്ചിടത്തോളം 100 ഒന്നും പോകത്തില്ല. കാരണം നമ്മൾ കയ്യിൽ കിട്ടുന്ന എല്ലാം തിന്നുകയും ചെയ്യും. നമ്മുടെ കയ്യിലിരിപ്പും അങ്ങനെയാണ് അല്ലേ? അല്ലെന്നാ? ആ തന്നെ, അങ്ങനെ തന്നെ അല്ലേ? അല്ലേ, കയ്യിൽ കിട്ടുന്നതെല്ലാം നമ്മൾ തിന്നും ചെയ്യും. നമ്മുടെ കയ്യിലിരിപ്പും അങ്ങനെയാണ്. പിന്നെ മാക്സിമം നമ്മൾ ആയുസ് നീട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് നമുക്ക് കാശുള്ളതുമനുസരിച്ച് ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും കൂട്ടി നോക്കാറുണ്ട്. 2050 ആവുകയാണെങ്കിൽ എനിക്ക് 72 വയസ്സാവും. 2050 ആവുകയാണെങ്കിൽ അപ്പോൾ ഏറെക്കുറെ എനിക്കൊരു ഉറപ്പുണ്ട്. 50-ൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ശ്രമകരമാണ്. ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ നല്ല ആരോഗ്യമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നല്ല ആരോഗ്യമായിരുന്നു, പെട്ടെന്ന് പനി വന്നു, കറങ്ങിപ്പോയി. ഒറ്റ പനി, ചുമ്മാ എൻ്റെ ചൂടടിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ചീര വാടും പോലെ വാടിപ്പോയി. എൻ്റെ എന്താ പറയുക, സകല കൺട്രോളും പോയി. പറഞ്ഞോ, ശരിക്കും അത് തുടങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനല്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ തൊണ്ടയൊക്കെ ശരിക്കും എന്താ പറയുക, നല്ല പെയിനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ നമ്മളിനി എന്തൊക്കെ കുടിച്ചെന്ന് പറഞ്ഞാലും എത്ര ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും കണ്ണട ചുറക്കത്തിന് മുമ്പ് നമുക്ക് വെളിച്ചം കാണാൻ പറ്റാതാവും, കണ്ണിരുണ്ടു പോവും, ആകെ നമ്മുടെ സൈസ് മാറിപ്പോവും. ണ്ടോ? പിന്നെ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്നു, ജിമ്നേഷ്യത്തിൽ പോകുന്നു, എന്തെല്ലാം കലാപരിപാടികൾ കാണിക്കുന്നു, കയ്യിൽ ഉയർത്തി കൊടുക്കുന്നു, ബട്ടൺസിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാതെ നടന്നു നോക്കുന്നു, ഉള്ള അഭ്യാസം മുഴുവൻ നമ്മൾ കാണിച്ചു വെക്കുകയാണ് അല്ലേ? വാഴ വെട്ടിയിട്ട പോലെ ഒരു ദിവസം താഴെ പോവും. ഒരുപാട് ദിവസമൊന്നും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരുപാട് അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അഭ്യാസം കാണിച്ചവരൊക്കെ ഈ ഭൂമി കിടന്നിരുന്നെങ്കിലുള്ള ഗതി ആലോചിക്കേ. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ പ്രമാണം നിങ്ങൾക്ക് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? ആ പ്രമാണമൊക്കെ ആമ്പിള്ളേർ വെച്ചിരുന്നതാണ്. പിന്നെ ബാക്കി കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കർത്ഥം, 2024-30 ഇടയ്ക്ക് ലോകം ഭരിക്കാനുള്ള ഏക ഭരണാധികാരി വരും എന്ന് ഇന്നത്തെ രാഷ്ട്രീയ അവലോകനങ്ങൾ തെളിയിക്കുന്നുണ്ട് എങ്കിൽ 2030 വച്ച് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതായ അന്തരീക്ഷം വരും എന്ന് കൃത്യമായി തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാളുകളെ എണ്ണാനുള്ളൊരു ബോധം നമുക്ക് വേണം. 2100 വരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയെ വേണ്ട. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വയസ്സിന്റെ കൂടെ എത്ര വയസ്സ് കൂടണം? 76 വയസ്സ് കൂടണം അല്ലേ? ഏറെക്കുറെ പറഞ്ഞത് എത്തുകയല്ല. നമ്മൾ ഇവിടെ കിടന്ന് ഓടിയാലൊന്നും എത്തുന്ന കാര്യമല്ല. അപ്പൊ 2100 റിപ്പബ്ലിക്കിൻ്റെന്ന് നമ്മൾ കാണുകയല്ല. മനസ്സിലായോ? 2050 ചിലപ്പോ കുറച്ചുപേരെ കണ്ടേക്കാം. ഐ എം നോട്ട് ഷുവർ. എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഏറെക്കുറെ ചിലപ്പോ കണ്ടേക്കാം അല്ലേ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. വളരെ ചുരുക്കം ദിവസം ഭൂമിയിൽ നിൽക്കുകയും ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരികയും ചെയ്യുന്ന നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് കയറി പോകേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. അതറിയിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ജോലി അതാണ്.
അല്ലേ? നിങ്ങൾക്കറിയാം കൊറോണ വന്നപ്പോൾ ഗവൺമെന്റ് ഭയങ്കരമായ എന്താ പറയാ മുൻകരുതലുകൾ എടുക്കുകയും നമ്മളെല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്തോന്നാണ്? നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മാസ്ക് ചെയ്യണം, കൈ വാഷ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടു. എന്തിനാണ് കാര്യം? മാക്സിമം പേരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അന്ന് ഗവൺമെന്റ് കഴിയുന്നിടത്തോളം ശ്രമിച്ചു. എല്ലാ ഗവൺമെന്റും, ലോകത്തിലെ സകല ഗവൺമെന്റും. പക്ഷെ എനിക്ക് അതിലെ രസകരമായൊരു കാര്യം തോന്നിയത്, കൊറോണ ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നമ്പർ അയാൾ പറഞ്ഞു, ഇത്രയും ആൾക്കാര് മരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തലവുത്തല നിന്നാലും ഇത്ര ആൾക്കാർ മരിക്കും. പക്ഷെ അമേരിക്കയ്ക്ക് അത് സംഭവിച്ചു കേട്ടോ. അമേരിക്കയിലെ ഒരുമാതിരിപ്പെട്ട വൃദ്ധസദനങ്ങളൊക്കെ കാലിയായി. എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന വൃദ്ധന്മാരെല്ലാം ഒരെണ്ണത്തിന് പിടിച്ചാൽ മൊത്തം ഇങ്ങനെ, പണ്ട് നമ്മൾ സിഗരറ്റ് കവർ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് തട്ടി മറിക്കുന്ന പോലെ എല്ലാം മറിഞ്ഞ എല്ലാം മരിച്ചു. അപ്പൊ അവരത് ലാഭമായിട്ട് കണക്കാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വയസ്സന്മാരെയൊക്കെ വീട്ടിൽ വെച്ച് നോക്കുന്നത് പോലെ അവിടെ ആരും നോക്കത്തൊന്നുമില്ല. വയസ്സാകുമ്പോൾ എല്ലാവർക്കും കൂടെ ചെന്ന് താമസിക്കാൻ വേണ്ടി ഹോമുകളുണ്ട്, അവർക്കും താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവർക്ക് ജീവിതം ആസ്വദിക്കുകയാണ്. കൊച്ചിലെയും പിള്ളേരെ ആരും നോക്കാറൊന്നുമില്ല. ഇതിന്റെ ഇടപ്പരും ആൾക്കാർ ഇങ്ങനെ തോന്നുന്ന പോലെ നടക്കുകയാണ് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ലിവിങ് ടുഗദറാണ്. കല്യാണമൊക്കെ റയറാണ്. കല്യാണം കഴിച്ചാൽ ഒരെണ്ണേ കഴിക്കാനൊക്കെ ഉള്ളൂ, പിന്നെ അത് ഡിവോഴ്സ്, പേപ്പർ, നൂലാമാല, ഇതൊക്കെ മെനക്കേടാണ്. ഇപ്പം ലിവിങ് ടുഗദർ, ആരെങ്കിലും കൂടെ കുറച്ച് ദിവസം താമസിക്കുക, ഇഷ്ടമല്ലെന്ന് തോന്നുമ്പോൾ കൈ കൊടുത്ത് പിരിയുക, പിന്നെ അടുത്തങ്ങനെ ജീവിക്കുക, ഇങ്ങനെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ നോക്കാൻ പിന്നീട് വയസ്സാകാലത്തൊന്നും ആരുമില്ല. അങ്ങനെ അവർ നേരെ വയസ്സാകുമ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. അവരെ നോക്കേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്. ഇവിടെ ഗവൺമെന്റിനുള്ള ആ ബാധ്യത വന്നുള്ള ഗതി അലച്ചോക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? ആ ലൈസൻസ് എടുത്തിട്ട് അതിൻ്റെ സാധനം അടിച്ച് കയ്യിൽ തരാൻ പറ്റുന്നില്ല, കാശില്ലാത്തതുകൊണ്ട്. വണ്ടിയുടെ ആർ സി ബുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്നില്ല, കാശില്ലാത്തതുകൊണ്ട്. ഒന്നിനും കാശില്ലാത്തൊരു അന്തരീക്ഷമാണ്. വയസ്സായ 100 എണ്ണത്തിനെ കൂടെ കൊണ്ട് കൊടുത്തു നോക്കിയേ എന്തോ ആവുന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമാണ്. അപ്പോൾ അമേരിക്കയൊക്കെ അത്രയും സമ്പന്ന രാജ്യമായതുകൊണ്ട് അവരത് ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കുക, അവർ പറയുകയാണ് ഇത്രയധികം ആൾക്കാർ മരിച്ചു, അത്രയധികം ആൾക്കാർ മരിച്ചുപോയി. വാസ്തവത്തിൽ ഇന്ത്യയെ നമ്മൾ നോക്കിയാൽ അത്ര അധികം ആൾക്കാർ മരിച്ചില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും വയസ്സായ ഒത്തിരി പേരൊക്കെ ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം അവരൊക്കെ കൊറോണ കാലഘട്ടം കവർ ചെയ്ത് വന്നവരാണ്. അത്ര തീവ്രമായി നമ്മുടെ ഗവൺമെന്റുകൾ മുൻകരുതലെടുത്ത് നമ്മളെ ഒക്കെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എൻ്റെ ചോദ്യം, എത്ര കാലത്തേക്കാണ് ഈ രക്ഷപ്പെടൽ? നമ്മളൊക്കെ ഒരുപാട് വാക്സിനൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ്? ഇനി വന്നാൽ പിടിക്കാതിരിക്കാൻ. ചുമ്മാ തോന്നുന്നതാണ് അല്ലേ? രണ്ട് വാക്സിൻ എടുത്തവർക്കൊക്കെ ദൂരെ കൂടെ പോകുന്ന പനി പിടിക്കുന്നു എന്നും ചത്തു എന്നൊക്കെ പറയുന്നു. ആയിട്ടുണ്ടോ? എനിവേ സോദരം, നമ്മളൊരു കാര്യം അറിയുക, നമുക്ക് ഈ ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ സംരക്ഷണം തന്നാലും അധിക നാൾ നിന്ന് കറങ്ങാൻ കഴിയില്ല. നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ടു പോകണം. സകലരും പോയ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോ പോകണം എന്ന കാര്യത്തെ കുറിച്ച് ധാരണയില്ല, ഈ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നമുക്ക് ഈ 3 ദിവസത്തെ മീറ്റിംഗിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ചിലർ പറഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. വരുന്നിടത്ത് വെച്ച് കാണാനൊന്നും പറ്റത്തില്ല. സ്തോത്രം, നമ്മൾ പോയി കാണുകയെ നിവർത്തിയുള്ളൂ. ഓക്കെ, ആ ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ ഇനി വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ഈ ശെഫന്യ പ്രവചനം 1:14 വാക്യങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്ന് ഓടിച്ച് പറഞ്ഞേച്ച് മുമ്പിലേക്ക് പോകാം. വായിക്കാം. യഹോവയുടെ മഹാദിവസം, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കണ്ടോ, യഹോവയുടെ മഹാദിവസം, ദി ഗ്രേറ്റ് ഡേ ഓഫ് ദി ലോർഡ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസം, അത് അടുത്തിരിക്കുന്നു, അത് ബന്ധപ്പെട്ട് വരുന്നു. നമുക്ക് ആർക്കും തടയ്ക്കാൻ പറ്റില്ല കേട്ടോ, അതിങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു. വായിക്കേ. കേട്ടോ യഹോവയുടെ ദിവസം, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ചുറ്റുപാടുള്ള സകല ജനവും കേൾക്കണം. അതിനാ നമ്മളിവിടെ ബോക്സ് വെച്ച് കെട്ടി പ്രസംഗിക്കുന്നത്. ദൈവാസം പറഞ്ഞതുപോലെ അടുത്ത വർഷം നടത്താതെ വരിച്ചാൽ ചിലപ്പോ ഈ സ്ഥലം കിട്ടത്തില്ല. ഇവിടെ ആരെങ്കിലും വീട് വെച്ചാലോ? അതുകൊണ്ട് ഈ കിട്ടിയ സ്ഥലം പെട്ടെന്ന് വെച്ചിട്ട് 2 ബോക്സും വെച്ച് പ്രസംഗിക്കുക. എന്താ ഇത്ര പെട്ടെന്ന് വെപ്രാളം പിടിച്ച് പ്രസംഗിക്കേണ്ട കാര്യം? നമുക്ക് പരസ്യം കൊടുത്ത് 10 സ്ഥലത്തുള്ള ആളിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ഇത്രയും ആളുണ്ടെന്ന് കാണിക്കൽ പരിപാടി നമുക്കില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. ആളിന്റെ ശേഷി കാണിച്ച് നമ്മുടെ പാർട്ടിയിൽ ആള് കൂടുതലാണ്, എല്ലാവരും നമ്മളോട് ചേർന്നോണം, നമുക്കൂടെ ആരും ചേരുമൊന്നും വേണ്ട അല്ലേ? വചനം പറയുന്നത് അനേകർ കയറാൻ ശ്രമിക്കുന്ന നടക്കുകയല്ലെന്നാണ് പറയുന്നത്. വളരെ ചുരുക്കം പേരെ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ പ്രസംഗം നടത്തുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് എല്ലാവരോടും ഈ സാധനം പറയുക. പറയുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. എല്ലാവരും അറിയിക്കുക, സംഭവം ഇങ്ങനെയാണെന്ന് അറിയിക്കുക അല്ലേ? നേരത്തെ കൗൺസിലർ വന്നപ്പോൾ പറഞ്ഞില്ലേ, രാജേഷ് പാസ്റ്റർ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് കൊടുക്കാനും പൈപ്പ് ഇടാനും പിന്നെ ആൾക്കാർക്ക് ടോയ്ലറ്റ് പണിത് കൊടുക്കാനും ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ പറയുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ സാറേ? ആ അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലേ? അതിൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൗൺസിലർ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. നല്ല കാര്യമാണ് അല്ലേ? അത് ചെന്ന കൗൺസിലെടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് കൗൺസിലറോട് ചെന്ന് പറയും, കൗൺസിലർ നല്ല, ഞങ്ങളുടെ കൗൺസിലർ അവിടെ ഒരു വകയും ചെയ്യത്തില്ല.
അല്ലേ. ഞാൻ പല പ്രാവശ്യം പേപ്പർ കൊടുത്തു നോക്കി ഞങ്ങളുടെ റോഡ് ശരിയാക്കാൻ വേണ്ടി, അവിടെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ ഇന്നലെ പഞ്ചായത്തിൽ എന്തോ ഒരു ആവശ്യത്തിന് ഞാനവിടെ ചെന്നിട്ട് അവിടെ അവരോട് സംസാരിക്കുമ്പോൾ, പഞ്ചായത്തുകാരോട് സംസാരിച്ചിട്ട് വാർഡിൻ്റെ നമ്പർ പറഞ്ഞപ്പോൾ അവരെ അടുത്ത് ചോദിക്കുകയാണ്, സാർ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അതാണ് എൻ്റെ കൗൺസിലർ അല്ലേ. കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നന്നായിട്ട് നാട്ടുകാരുടെ കാര്യം നോക്കുന്ന അല്ലേ, അവരുടെ കഴിവിനൊത്തവണ്ണം അദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞ അങ്ങനെയാണ്, എൻ്റെ കഴിവിനൊത്തവണ്ണം ഞാൻ ചെയ്യുന്നു പറയുന്ന നല്ല കാര്യമാണ്. കഴിവിനൊത്തവണ്ണം മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊരാളാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആൾക്കാരുടെ സാമൂഹിക ക്ഷേമം ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവരുടെ ലൈഫ്, ദാറ്റ്സ് ഫൈൻ അല്ലേ. ഞങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതല്ല കുറച്ചുകൂടി അപ്പുറത്ത് അല്ലേ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈനിലൂടെ വെള്ളം എത്തിച്ചു കൊടുക്കാനും വെളിച്ചം കാണിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യജീവനുള്ള ജീവജലം എത്തിച്ചു കൊടുക്കാനും നിത്യജീവനിലേക്കുള്ള വെളിച്ചം എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? എല്ലാവരും ഒരുമാതിരി കഷായം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിടിക്കാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ അതോ ഇങ്ങനെ തണുപ്പടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ? സ്തോത്രം, തിരിച്ചു വരാം. അപ്പോ നിത്യജീവങ്ങളിലേക്കുള്ള ജീവജലത്തിന്റെ നദികൾ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കുന്നുണ്ട്. അവകളെ കൃത്യമായി മനസ്സിലാക്കി പാനം ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ദിവസം കൊണ്ട് ജീവിച്ച് കയറി രക്ഷപ്പെട്ടോണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും ഒടുവിലത്തെ ശത്രു, ഏറ്റവും ഒടുവിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ശത്രു മരണമാണ്. ആ മരണത്തെ ജയിച്ച് കയറിപ്പോയ ഒരാളെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ ഇവിടെ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാണ്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത് കെട്ടുകഥയല്ല, പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നതാണ്. എന്നിട്ടാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ആ യേശുവിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, യേശുവിൽ വിശ്വസിച്ച് എങ്ങനെയാണ് മരണത്തെയും പാതാളത്തെയും ജയിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കി ചെയ്ത് രക്ഷപ്പെടുക അല്ലേ. ചിലരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വേണം, പക്ഷേ അവർക്ക് കൺട്രോൾ ഇല്ല, എന്ത് കിട്ടിയാലും തിന്നും. തിരിച്ചടിക്കാത്ത എന്തും തിന്നുമെന്നാണ് അവർ പറയുന്നത്. വായിക്കാത്ത ഒരു സാധനവും കടിക്കുകയല്ല, ഇതെല്ലാം അകത്ത് പോയിട്ട് ദിവസം കഴിയുമ്പോഴേ കടിക്കൂ. കടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചൊറിയാനും പറ്റൂല, കാരണം അകത്താണ് കടിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ, തിരിച്ച് കടിക്കാത്തത് നിങ്ങൾ തിന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാമ്പിനെയൊക്കെ കൈ അതിൻ്റെ തലയ്ക്ക് പിടി കിട്ടിയാൽ തിന്നോളൂ എന്നാണ്. കാരണം അത് തിരിച്ച് കടിക്കുകയല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സംസാരിക്കുന്നത്. മാന്യ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ശരീരത്തിൽ വരുന്ന പ്രതിസന്ധി പോലും നമുക്കറിയാം. അപ്പം തന്നെ നമുക്കറിയാം ഇന്ന സാധനം തിന്നാൽ അടുത്ത മണിക്കൂറുകളിൽ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ തിന്നും. ആ നമ്മൾ എങ്ങനെ, അത് ശരീരത്തിന് കേടാണെന്ന് നമുക്കറിയാം, പരുവക്കേടാണെന്ന് നമുക്കറിയാം, ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്താലും, ഉദാഹരണത്തിന് ഡയബറ്റിക് കൂടുതലുള്ള ആള് കല്യാണത്തിന് പോയ 3 പായസവും കുടിച്ചിട്ടേ പോകുള്ളൂ അല്ലേ. അയാൾ പറഞ്ഞത് സാരല്ല, ഇത് കുടിച്ചിട്ട് ഗുളിക കഴിക്കാന്നാണ് പറയുന്നത്. അത്ര നിസാരമായിട്ടാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ കാര്യം പോലും നോക്കുന്നത് അല്ലേ. ആ നമ്മൾ എങ്ങനെയാണ് ആത്മീക വിഷയത്തിൽ നോക്കാൻ പോകുന്നത്? ഒന്നും നോക്കുകയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അതാ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത്, ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്ന ചോദിക്കുന്നത്. അപ്പൊ ഭൂമിയിലുള്ള കാര്യം നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവുകയല്ല, പക്ഷെ നമുക്ക് സ്വർഗത്തിലുള്ളത് വേണമെന്നാനും ഇറ്റ് ഈസ് ഇംപോസിബിൾ. നമ്മുടെ ശരീരത്തിന്റെ കാര്യം പോലും നമ്മൾ മനസ്സിലാക്കി അതിന് കണക്കിന് ജീവിക്കാൻ തയ്യാറാകാത്ത നമ്മൾ വാസ്തവത്തിലൊരു പരാജയമാണ്. യേശുക്രിസ്തു പറയുന്ന വർത്തമാനം അതിലൊരു വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളെ പോലെ അല്ലെങ്കിൽ തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. തന്നെ പോലെ, അത് നമ്മളെ സ്നേഹിച്ചാലല്ലേ നടക്കുള്ളൂ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ അല്ലേ. നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കും, എന്തൊക്കെ കഴിക്കണമെന്ന് നമ്മൾ നോക്കും, എന്നിട്ട് അത് മാത്രമേ ലോഡ് ചെയ്യുള്ളൂ. നമ്മൾ ഓർക്കണേ, പെട്രോൾ വണ്ടി വാങ്ങിച്ച ആരും ഡീസൽ ലോഡ് ചെയ്യാറില്ല, കാര്യം ലോഡ് ചെയ്താൽ വണ്ടി പോവില്ല അല്ലേ. പെട്രോൾ ടാങ്കിനകത്ത് പിന്നെയും എക്സ്ട്രാ ഒരു ഫിൽറ്റർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അതിലേക്ക് പമ്പ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും പൊടി വന്നാൽ അതിൻ്റെ അകത്ത് ചെന്ന് ബ്ലോക്ക് ആവാനും വണ്ടി പിന്നെ സുഗമമായി ഓടാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് അത്രയും കാര്യം കരുതലോടെ ചെയ്യുക. അത് ചെയ്യുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ, നമ്മൾ പെട്രോൾ വണ്ടിയാണ്, നമ്മൾ ഡീസലും അടിക്കും മണ്ണെണ്ണ അടിക്കും
അല്ലേ, എന്ത് നമ്മൾ അടിക്കും. ഇതാണ് നമ്മുടെ ഒരു രീതി. കയ്യിൽ കിട്ടുന്ന എന്തും തിന്നെ അത് വിഷമായാലും വേണ്ടുകല, വിഷമിച്ചായാലും വേണ്ടുകല നമ്മൾ അകത്താക്കും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷനുള്ള മനുഷ്യനെ പറഞ്ഞ് ബോധം വരുത്തുക ഭയങ്കര പാടാണ്. അവന് സുബോധം വന്നാലേ നടക്കൂ. നമുക്ക് വചനത്തിൽ അറിയാം, ഒരു മനുഷ്യൻ അപ്പന്റെ കയ്യിൽ നിന്ന് സമ്പത്തൊക്കെ മേടിച്ചുകൊണ്ട് നാട് വിട്ടു. നാട് വിട്ട് പൈസ എല്ലാം തീർത്തു, പന്നിക്കൂട്ടി ചെന്നിരിക്കുകയാണ്. പിന്നീട് അയാൾ തിന്നാൻ ആഗ്രഹിച്ചത് പന്നി തിന്നുന്ന വാളവര. പന്നി തിന്നുന്ന വാളവര എന്ന് പറഞ്ഞാൽ മനുഷ്യ മലം അടക്കം അതിനകത്തുണ്ട്. അതെങ്കിലും തിന്നാൻ അയാൾ ആഗ്രഹിച്ചു, ആരും കൊടുത്തില്ല. ഇത്ര ഡീസന്റ് ആണ് നോക്കിയേ. എവിടെ കിടന്നറിയോ, നല്ല വീട്ടിൽ കിടന്നതാ. അപ്പന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കിട്ടേണ്ട എല്ലാം തതരാൻ പറഞ്ഞു. മൂപ്പര് അവനുള്ള എല്ലാം എഴുതി അങ്ങ് കൊടുത്തു. അവൻ എല്ലാം വിറ്റ് തിന്ന് ദുർനടപ്പുകാരനായി ജീവിച്ചു. നേരെ ചെന്നിറങ്ങിയത് പന്നിക്കൂട്ടിലാണ് അല്ലേ. പന്നിക്കൂട്ടിലിരിക്കുമ്പോ അവന് തോന്നുകയാണ് എന്റെ അപ്പന്റെ വീട്ടിൽ അനേകം പേര് ജോലിക്കാര് ആഹാരം കഴിച്ച് മിച്ചം വെക്കുന്നു, എനിക്ക് പന്നികൾ പോലും ഫുഡ് തരുന്നില്ല. അവിടെ ഇങ്ങനെയാ പറഞ്ഞേ, അവന് സുബോധം വന്നു. കണ്ട ആ സാധനം വന്നാ രക്ഷപ്പെട്ടു. അവന് സുബോധം വന്നിട്ട് അവൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പന്നി സുഹൃത്തുക്കളെ, നമുക്കൊരു സുബോധം വരണം. നമ്മുടെ ശരീരത്തെ കുറിച്ച് ആദ്യം ഒരു സുബോധം വരണം. ഇങ്ങനെ കൈ കിട്ടുന്നെല്ലാം നുള്ളിപ്പുറയ്ക്ക് തിന്ന് തോന്നുമ്പോഴൊക്കെ തിന്ന് ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് തീരും. ആദ്യം ശരീരത്തെ കുറിച്ച് നമുക്കൊരു സുബോധം വരണം. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം ആദ്യം. എന്നാലേ നമുക്ക് അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റൂ, എന്നാലേ നമുക്ക് നാട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റൂ. നമ്മളെ സ്നേഹിക്കാത്ത ഒരുത്തനും മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് യു ഗെറ്റ് റെഡി ടു സോറി ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം കാര്യം ആദ്യം നോക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യകരമായൊരു ശരീരത്തിലെ ആരോഗ്യമുള്ളൊരു മനുഷ്യന് ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം അല്ലേ. നമ്മളെ കുറിച്ച് ആദ്യം നമ്മൾ ബോധേടാവണം. അല്ലാതെ കൈ കിട്ടുന്ന എന്ത് ഞാൻ തിന്നും, വരുന്നിടത്ത് വെച്ച് കാണട്ടെ, ആ ഡയലോഗുകൾ തന്നെ തെറ്റാണ്. അവകൾ ആദ്യം മാറ്റി നമ്മളെ കുറിച്ച് ആലോചിച്ച്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ആലോചിച്ച് ജീവിച്ചു തുടങ്ങിയാൽ മാത്രമേ ആത്മീക മനുഷ്യനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ, ഒരു പത്താം ക്ലാസ് വരെ നേരെ പഠിക്കാത്തവൻ എങ്ങനെ ഐ എ എസിന് പോവും അല്ലേ. അവന് പോവാം ഐ എ എസിന്, ഇന്ത്യൻ അടുക്കള സർവീസിന് പോവാം അല്ലേ, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് പോവാൻ പറ്റില്ല. അപ്പൊ പഠനത്തിൽ ചെറുപ്പത്തിൽ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നവനെ മുകളിലോട്ട് കയറിപ്പോവാനൊക്കെ ഉള്ളൂ. അവന്റെ പഠിത്തം കാണുമ്പോൾ അറിയാം ഇവൻ എങ്ങോട്ട് എടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. അല്ലാതെ ഒരു പഠിത്തവും ഇല്ല, അവൻ നമുക്ക് എത്ര പൈസ കൊടുത്ത് എന്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അയാൾക്ക് പറ്റില്ല. അത് അയാളുടെ ഇൻട്രിൻസിക് ക്വാളിറ്റിയാണ്. അതുപോലെ ആദ്യം നമ്മൾ വിശുദ്ധ ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും ഒക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ക്രമീകരണങ്ങൾ വരുത്തുവാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. വർത്തമാനം പറയുന്നത് എന്ത് പറയണമെന്ന് നമ്മൾ ശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. കഴിക്കുന്നത് എന്ത് കഴിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജീവിത ചര്യ ആദ്യം ശ്രമിക്കണം, എന്താ ക്ലിയർ ആക്കാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം അടുത്തത് ശരിയാക്കാൻ ശ്രമിക്കാൻ. അല്ലാതെ സ്വർഗീയ കാര്യത്തിന് വേണ്ടി ശരിയാക്കാം എന്ന് നിങ്ങൾ ശ്രമിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നടക്കുന്ന കാര്യമേ അല്ല. നമ്മൾ ഇതൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നടക്കുന്ന കാര്യമേ അല്ല. പത്താം ക്ലാസ് വരെ നേരെ ക്ലാസ്സിന് പോകാത്ത ഒരു തന്നെയാണ് നമ്മൾ പിടിച്ചോണ്ട് വന്ന് പി എസ് സി ടെസ്റ്റ് എഴുതാൻ പഠിപ്പിക്കുന്നത്, നടക്കത്തേ ഇല്ല, ആയുസിൽ നടക്കുകയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രെയിനിങ്സിൽ നിന്നും നിങ്ങൾ മെനക്കെടരുതെന്നാണ് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കാനുള്ളത്. ആദ്യം നമ്മുടെ ഭൗതിക കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞോ കേട്ടോ, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. വായിക്കാ ദിവസത്തിന്റെ പ്രത്യേകത. വീരൻ അവിടെ കഠിനമായി നിലവിളിക്കും. എവിടെ? ഈ വരാനിരിക്കുന്ന ന്യായവിധിയുടെ ദിവസം, ഒരു ദിവസം വരാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പോലും ബോധമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എങ്ങനെ വരുന്ന ദിവസത്തെ കുറിച്ച് പറയും അല്ലേ. രാവിലെ എഴുന്നേറ്റ് തെക്കോ വടക്കോ ഒരു ബോധവും ഇല്ല. ഇങ്ങനെ പല്ല് തേച്ച വക, തേച്ചില്ലെങ്കിൽ വക, കുളിച്ച വക, കുളിച്ചില്ലെങ്കിൽ വക. ഈ നടക്കുന്നവൻ്റെ അടുത്ത് നമ്മൾ വരുവാനുള്ള ദിവസത്തെ കുറിച്ച് പറഞ്ഞാൽ അവൻ ആ എന്തു ആയിക്കൊണ്ട് പോട്ടെ, ഇന്നത്തത് പോലും അവന് ബോധമില്ല, പിന്നെ നാളത്തെ കാര്യം. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? വല്ലോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതാ ഇതിന്റെ പ്രശ്നം. ഒരു ബോധം ഇല്ലാത്തവരുടെ നമ്മളെ പഴയ അപ്പച്ചന്മാർ പറയും പൊട്ടൻ്റെ മുമ്പിൽ ചങ്കൂതുക എന്ന് പറയും. ചങ്കൂതുന്നവൻ്റെ എന്താ പറയാ, ലങ്സ് പോകുന്നല്ലാതെ മറ്റവന് കേക്കത്തില്ല, അവൻ പൊട്ടനല്ലേ. മനസ്സിലുണ്ടോ? എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലാത്തിട്ട് നിൽക്കുക. നമ്മൾ വലിയ കാര്യങ്ങൾ പറയുക, അതിൽ കഥയില്ല. ഈ അല്പത്തിൽ വിശ്വസ്തനായവൻ്റെ അടുത്തേ വലിയ കാര്യം പറഞ്ഞിട്ട് കഥയുള്ളൂ.
ജീവിതത്തിൽ ഇന്നത്തെ ഒരു ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർ മാത്രമേ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടൂ. ഈ ജീവിതം ഡിസിപ്ലിനായിട്ട് നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് വരുവാനുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ചിന്തിക്കാനെങ്കിലും പറ്റൂ അല്ലേ? ചിന്തിക്കാനെങ്കിലും അയാൾക്ക് കഴിയണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തെ അയാൾ ഒരുവിധം ചിട്ടപ്പെടുത്തിയ ആളായിരിക്കണം. വരുന്നടുത്ത് വെച്ച് വരട്ടെ, തെക്കോ വടക്കോ ഒരു ബോധം ഇല്ലാത്ത ഒരുത്തിന്റെ അടുത്ത് വരുവാനിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അവന് ഗ്രഹിക്കാൻ കഴിയില്ല. അത് അവന്റെ തെറ്റല്ല, ഹിസ് നോട്ട് ഏബിൾ, അവൻ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ആദ്യം ഭൂമിയിലെ കാര്യം, ഇവിടുത്തെ ആരോഗ്യം, ഇവിടുത്തെ ജീവിതം, ഇവിടുത്തെ കുടുംബജീവിതം, ഇവകളെ ആദ്യം നമ്മൾ സെറ്റിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ വന്നാൽ വരാനിരിക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാനോ കരുതാനോ കണക്ക് കൂട്ടാനോ കഴിയാതെ വരും. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, വീരൻ വരാനിരിക്കുക ഒരു ദിവസം, ആ ദിവസത്തിൽ വീരൻ കഠിനമായി നിലവിളിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ പേരൊക്കെ വന്നാൽ ഒറ്റയടിക്ക് തള്ളിയിടാൻ കഴിവുള്ള ആൾക്കാരുണ്ട്, വീരന്മാർ അല്ലേ, നല്ല വില്ലന്മാരുണ്ട്. കളരിപ്പയറ്റ് കരാട്ടയൊക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട്, ഞാൻ അങ്ങനെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്, രാഷ്ട്രീയത്തിലൊക്കെ വർക്ക് ചെയ്ത് നല്ല രസമാണത് അല്ലേ, നടന്നിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ട്. ചുമ്മാ ഒരു പട്ടി കുറുകെ ചാടി വണ്ടിയിൽ നിന്ന് താഴെ പോയി, പിന്നീട് എനിക്ക് ടോയ്ലറ്റ് ഇരിക്കണമെങ്കിൽ വീട്ടിൽ രണ്ടുപേർ പിടിച്ച് ഇങ്ങനെ കൊണ്ടിരുത്തണം. അന്ന് വീട്ടിൽ യൂറോപ്യനൊന്നുമില്ല, സ്റ്റൂൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, പറമ്പിക്കൊണ്ട് വെക്കണം. പക്ഷെ ഒരു പ്രോബ്ലം, നേരെ കിട്ടിയാലേ കൊണ്ടിരുത്താൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് കാല് തലയ്ക്ക് മേലെ പിടിച്ചിരുന്ന കാലത്ത് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ രണ്ടുപേർ തൂക്കിയെടുത്തോണ്ടിരുന്നു എന്നാണ് ആലോചിക്കുക. അന്നാണ് ഞാൻ മനസ്സിലാക്കി ഇതിനകത്തൊന്നുമില്ല, നമ്മൾ വിചാരിക്കപ്പെടുന്ന കഥ നടക്കില്ല അല്ലേ, നമ്മൾ വിചാരിക്കപ്പെടുന്ന കഥ നടക്കില്ല. പിന്നെ അവിടെ തൊട്ട് എനിക്ക് ബോധം വരാൻ തുടങ്ങി. പിന്നെയും രണ്ട് മൂന്ന് ആക്സിഡൻസ് ഉണ്ടായി, അവകളിൽ നിന്ന് ഞാൻ ഒരു പരുവത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കളിയൊന്നും നടക്കൂല, ഞാൻ വിചാരിക്കുമ്പോഴൊന്നും നടക്കുകയില്ല. അങ്ങനെയാണ് ഞാൻ സറണ്ടർ ആയത്. ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ശ്വസിക്കുക പോലും ചെയ്യണമെങ്കിൽ കർത്താവ് കരുണ കാണിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ ഓക്കെയായി. ഇതിവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, വീരൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, കൈലിയൊക്കെ ഉയർത്തി കൊടുത്ത് നെഞ്ചൊക്കെ വിരിച്ചു കൊടുത്ത് അയാൾ നടക്കുന്നുണ്ടാൽ അയാൾ ചവിട്ടിയാണ് ഭൂമിയെ കറക്കുന്നതെന്ന് തോന്നും. അങ്ങനെ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ ഉണ്ട്, ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല അല്ലേ, എല്ലാ നാട്ടിലും എല്ലാ ഐറ്റവും വേണമല്ലോ. ചിലർ നടപ്പ് കടപ്പോൾ അവരാണ് എന്തുകൊണ്ട് സംഭവം തെറ്റത്, അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. സ്തോത്രം, ഇവിടെ പറഞ്ഞോ അത്തരത്തിലുള്ള ആൾക്കാർ വീരൻ കഠിനമായി നിലവിളിക്കും. വൈകേ ആ ദിവസം ക്രോധ ദിവസം. ഇതെന്താ ക്രോധം വരാൻ കാര്യം? വൈകേ കഷ്ടവും സങ്കടവും ഉള്ള ദിവസം, ശൂന്യതയും നാശവും ഉള്ള ദിവസം, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസം, മേഘവും മൂടലും ഉള്ള ദിവസം, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. കണ്ടോ ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ കണ്ടോ? ഉറപ്പുള്ള പട്ടണങ്ങൾക്കും കൊത്തളങ്ങൾക്കും നേരെ കാഹളമൂതുന്ന ദിവസം അല്ലേ. നമ്മൾ കണ്ടതാണ് വേൾഡ് ട്രേഡ് സെന്റർ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്നിരുന്ന വ്യാപാര ശൃംഖല നിലനിൽക്കുന്ന എന്താ പറയാ, ടവർ, ട്വിൻ ടവേഴ്സ്. ഒരു ബിൻലാദിൽ എന്ന് പറയുന്ന ആളിന്റെ തലയ്ക്കകത്ത് തോന്നിയ ബുദ്ധി, അയാൾ അതിനെ നല്ലൊരു നെറ്റ്വർക്ക് ആക്കിയെടുത്തു, എല്ലാവരെയും കൂടി തയ്യാറാക്കിയെടുത്തു. കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് സുന്ദരൻ അമേരിക്കയുടെ എല്ലാ എന്താ പറയാ സെക്യൂരിറ്റി സെറ്റപ്പിന്റെയും മുകളിൽ കൂടി ചെന്ന് അതിനടിച്ചു നിരത്തി കളഞ്ഞു. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അതുപോലത്തെ എത്ര ലാദന്മാർ ഭൂമി കാണുമെന്നറിയാവോ? നമുക്ക് ഒരു ഐഡിയ ഇല്ല അല്ലേ. ഏതെല്ലാം ബിൽഡിങ്ങുകളെ തകർക്കണം, ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരെ തകർക്കണം, എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് കൃത്യമായി കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന എത്ര അധികം പേര് കാണുമെന്നറിയാവോ? നമുക്കൊരു ഐഡിയ ഇല്ല. അവരെല്ലാം അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒറ്റ നിമിഷം അവര് എല്ലാം പൊളിച്ച് താഴെ ഇടും. അതാ ഈ പറഞ്ഞത്, ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദം ഉണ്ടാകാനുള്ള ദിവസം. വൈകി മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്ക വണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തി. കണ്ടോ, ഇപ്പൊ കർത്താവ് കഷ്ടത വരുത്തിയാൽ ആരാ രക്ഷപ്പെടാൻ പോകുന്നത്? മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്ക വണ്ണം കർത്താവ് അവർക്ക് കഷ്ടത വരുത്തുമെന്നാ പറയുന്നത്. കൊറോണയെന്നും കർത്താവ് അങ്ങനെ വരുത്തിയതാണെന്നൊക്കെ പറയാൻ പറ്റില്ല അല്ലേ. ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, സാധനങ്ങളെല്ലാം വരാൻ പോകുന്നേ ഉള്ളൂ, ബാക്കിൽ നിന്ന് വരാൻ പോകുന്നേ ഉള്ളൂ. അതാ വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്ന മുഴുവൻ സാധനം, അത് നമുക്ക് ഇങ്ങനെ ഇരുത്തി സംസാരിക്കാൻ പറ്റില്ല. സ്തോത്രം, കർത്താവിന്റെ ആവതാരിയിൽ വളരെ ചെറിയ സാധനമാണിത്. ഒരെണ്ണം അഴിച്ചുവിടുമ്പോൾ മൂന്നിലൊന്നാണ് കൊല്ലപ്പെടുന്നത്, അതിനു മുമ്പ് ഒരെണ്ണം അഴിച്ചുവിടുമ്പോൾ നാലിലൊന്നാണ് കൊല്ലപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് 600 കോടി ജനം ഉണ്ടെങ്കിൽ, 750 ഉണ്ട്,
600 കോടി ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം അഴിച്ചുവിടുമ്പോൾ 150 കോടി ആവും. അങ്ങനെയുള്ള നല്ല സൂപ്പർ സാധനങ്ങളാണ് തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഐറ്റംസ് എല്ലാം അഴിച്ചുവിടാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഗൗരവമേറിയ കർത്താവിൻ്റെ ന്യായവിധികൾ ഈ ഭൂമിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നു. ഇതൊന്നും അറിയാതെ നമ്മളിങ്ങനെ മണ്ടന്മാരായി ജീവിക്കരുത്. അവകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും കർത്താവ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇനി താഴെ വായിക്കാൻ മനസ്സിലാവും. വായിക്ക്. അവർ യഹോവയോട് പാപം ചെയ്തു. ഇതാ കാരണം. എന്തിനാ ഇതെല്ലാം ദൈവം ചെയ്യുന്നത്? മൊത്തം എന്തിനാ നശിപ്പിച്ച് കളയുന്നതെന്ന് ചോദിച്ചാൽ അവർ യഹോവയോട് പാപം ചെയ്തു. എന്താ യഹോവയോട് അവർ ചെയ്ത പാപം? വായിക്ക്. അവരുടെ രക്തം പൊടി പോലെയും. ആ പാപം ചെയ്തതുകൊണ്ടാ ഇത് ചെയ്യാൻ പോകുന്നത്. പാപം എന്താണ് ഞാൻ അടുത്ത ടോപ്പിക്കിൽ പറയാം. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചെരിയും. ആ ഇതാ ഇതിന്റെ പ്രശ്നം. അവരുടെ രക്തം പൊടി പോലെയും. അവരുടെ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ ദൈവത്തിനെതിരായി പാപം ചെയ്ത അവര്, അതിനെ ആരായാലും അല്ലേ, നിങ്ങൾ വേറ്റിക്കോണത്ത് താമസിച്ചാലും നെട്ടയത്ത് താമസിച്ചാലും നിങ്ങൾ എവിടെ പാർത്താലും നിങ്ങൾ ആരാണെങ്കിലും യഹോവയോട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തം പൊടി പോലെയും മാംസം കാഷ്ടം പോലെയും ചൊരിയെന്നാ പറയുന്നേ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എഴുതി വച്ചിട്ട് 2500 കൊല്ലം കഴിഞ്ഞു. ഇതെന്തിനാ ഇപ്പൊ വന്ന് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിപ്പോ നടപ്പിലാകാനുള്ള സമയം ഏറെക്കുറെ എത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പ്രസംഗിച്ചതുപോലെ ഉലകം മുഴുവൻ ഭരിക്കാൻ പോകുന്ന ഭരണാധികാരി മിക്കവാറും ഇസ്ലാമിൽ നിന്നാണ് വരാൻ സാധ്യത. ആ ഭരണാധികാരി വരികയാണ് എങ്കിൽ അയാൾ വന്ന് 7 കൊല്ലത്തിനകം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കും. അയാൾ വരുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ആ മഹാ അപകടത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർത്താവിനോട് പാപം ചെയ്ത ജനത്തെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവിനോട് ചേരുന്ന ജനത്തെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ, യുദ്ധം ആരംഭിച്ച ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് യുദ്ധം നിർത്തിവെക്കാനാണ്. പക്ഷേ പുടിൻ അത് പറ്റില്ല, റഷ്യൻ പ്രസിഡന്റിന് അത് പറ്റില്ല, കാരണം അയാൾക്ക് അടിച്ചേ പറ്റത്തുള്ളൂ. അടുത്തയാൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൺസ് അവിടെ കിടപ്പുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് പുടിൻ വെച്ച ഒരു കാര്യം അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യൻ ആൾക്കാർ ആരൊക്കെയുണ്ടോ അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ വണ്ടികളിൽ ഇന്ത്യൻ പതാക കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, ഞങ്ങൾ ആ വണ്ടി ഒഴിവാക്കാം. മനസ്സിലായോ? എന്നിട്ട് ആ 1-2 ആഴ്ചക്കകത്ത് കംപ്ലീറ്റ് ഇന്ത്യക്കാരെയും അവർ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഇന്ത്യയിലെത്തിച്ചു. അത് അമേരിക്കൻ നമ്മുടെ റഷ്യൻ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് അത് നടക്കുന്നത്. മനസ്സിലായോ? അത്ര അടുപ്പമുള്ളത് കൊണ്ട് നമ്മുടെ പതാക അതിൽ കെട്ടിക്കൊള്ളാൻ അവർ പറഞ്ഞപ്പോൾ പതാക കെട്ടി ആ കാറുകളിലും വാഹനങ്ങളിലും ആൾക്കാരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയും നേരെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവരൊക്കെ കൊല്ലപ്പെടാതെ ഇവിടെ എത്തി. ഉക്രൈനിൽ നിന്നൊക്കെ വരാൻ വളരെയധികം പാടുപെട്ടു. റഷ്യൻ പിള്ളേർക്കൊന്നും വരാൻ വലിയ പാടുണ്ടായില്ല. ഉക്രൈനിൽ നിന്ന് വരുന്നവരോടും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ പതാക കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ഞങ്ങൾ മാറ്റിവിട്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ നരേന്ദ്രമോദി രക്ഷിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഈ ഭൂമി മുഴുവൻ യുദ്ധ തകർച്ചയിൽ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ്, ഈ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ന്യായവിധിയിൽ തകരാൻ പോകുന്നതിന് മുമ്പ് തനിക്കായി കാത്തു നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ഒരു സ്പെഷ്യൽ വിമാനം വിടാൻ പോവുകയാണ്. അതിൽ ഈ വേറ്റിക്കോണത്തു നിന്ന് ആരൊക്കെ രക്ഷപ്പെട്ടു പോകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് ഒന്ന് നോക്കാനും, ഇങ്ങനൊരു സംഭവം സംഭവിക്കാൻ പോകുന്നു എന്നത് അറിയിക്കാനും, രക്ഷപ്പെടാനൊരു സാധ്യതയുണ്ടെന്ന് ഓർപ്പിക്കാനുമാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ചിലർ വിചാരിക്കുന്ന മതം മാറ്റൽ നടക്കുകയാണ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഒരാൾ യേശുവിലാവുമ്പോൾ അയാളെ മതം മാറും, മതം എന്ന് പറഞ്ഞാൽ അയാളെ മനസ്സ് മാറും അല്ലേ. അതിന് പിന്നെ നമുക്ക് വേറെ അയാൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ മതം മാറുന്നത്. അതുവരെ കള്ളുകുടിയനായിരുന്നു, യേശുവിലായി കഴിയുമ്പോൾ കള്ളുകുടിക്കുകയല്ല. അതിന് വേണമെങ്കിൽ മതം മാറ്റം എന്ന് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റം പറയാം. ഒരാൾ യേശുവിലായി കഴിയുമ്പോൾ അദ്ദേഹം പിന്നെ വേറെ ഒരു പരിപാടിയും വൃത്തികെട്ട പരിപാടികൾക്കൊന്നും പോവില്ല, കാരണം അയാൾ ക്രിസ്തുവിലായിരിക്കുന്നു. പിന്നെ അയാളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറും. പിന്നെ അയാൾക്കൊരു പ്രത്യാശയുള്ളത് അക്കരെ നാട്ടിലാണ്. മരണശേഷം ചെന്നെത്താൻ പോകുന്ന ഏറിയെക്കുറിച്ചാണ് അദ്ദേഹത്തിനൊരു ബോധം വരിക. അപ്പം ചെല്ലു ചോദിക്കും, ഇവിടുത്തെ ക്രിസ്ത്യാനികളൊന്നും അത് കാണുന്നില്ലല്ലോ. അങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാർ വെറുതെ
കോഴിക്കൂട് കിട്ടാനും താറാവ് കിട്ടാനും ക്രിസ്ത്യാനി ആയിട്ടുള്ളവരുണ്ട്. ആർക്കും അങ്ങനൊന്നും കോഴിക്കൂടും താറാവും ഒന്നും കൊടുത്ത് ക്രിസ്ത്യാനിയാക്കാൻ പാടില്ലെന്നാണ് ബൈബിൾ ഭാഷയും പോലും. അങ്ങനെ ആരെയും ഇത് ചെയ്യാൻ പാടില്ല. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, രോഗസൗഖ്യമൊക്കെ നടക്കും. പക്ഷെ അതിങ്ങനെ ചുമ്മാ ഗ്രൗണ്ടിലൊക്കെ അടിച്ച് നാട്ടുകാർക്കെല്ലാം ഇത് കൊടുത്തോണ്ട് നടക്കാനൊന്നും ബൈബിൾ പറയുന്നൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒരു ബിസിനസ്സായിട്ട് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെമ്പാടും ചെന്ന് പറയാൻ പറഞ്ഞത് യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകാനുള്ള നിത്യജീവനെ കുറിച്ചാണ്. എല്ലായിടത്തും പറഞ്ഞോളാൻ പറഞ്ഞു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. അല്ലാതെ വിശ്വസിപ്പിക്കുക എന്നൊരു പരിപാടി നമുക്കില്ല. വിശ്വസിക്കാൻ പാകത്തിന് കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് പറയാം, ഇയാൾ പറയുന്നത് ശരിയല്ല, എന്നാ ഇയാളുടെ കയ്യിലിരിക്കുന്ന കൊണ്ടുപോകാൻ, നമുക്ക് തമ്മിൽ ബാധിക്കാം അല്ലേ. അങ്ങനെ ഇപ്പൊ ആൾക്കാർ പറയല്ല, ആൾക്കാർ പറഞ്ഞാൽ കൊന്നുകളയൊന്നും കാല് വെട്ടിക്കളയും എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അടുത്തേക്ക് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, തല വെട്ടിക്കളയും കാല് വെട്ടിക്കളയും. അങ്ങനെയൊക്കെ വെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് തലയും കാണില്ലായിരുന്നു, കാലും കാണില്ലായിരുന്നു അല്ലേ. ഏതായാലും ആരും വെട്ടിയില്ല, വെട്ടി കളയുമായിരിക്കും, എനിക്ക് അറിയില്ല. വെട്ടി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തു, ഇവിടെ ഇപ്പൊ ഒരുപാട് കാലം കിടക്കാനൊന്നും പോകുന്നില്ല അല്ലേ. ഇതെന്തോ ചെയ്യാൻ, ഇതും കൊണ്ട് ഇപ്പൊ കൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അല്ലേ. കാല് പിന്നെ വെട്ടിക്കളഞ്ഞാൽ കാലില്ലെന്നെങ്കിലും ഉണ്ടല്ലോ അല്ലേ. ഇതിന് വേറെ കാര്യമൊന്നുമില്ല. ഇതൊന്നും നമ്മൾ പേടിച്ച് ഓടിയിട്ട് കാര്യമില്ല. ഈ കാല് വെട്ടുമെന്ന് പറയുന്ന ആളിന് എത്ര കാലം ഭൂമി ജീവിക്കാൻ പറ്റും? പറ്റുകയില്ല. നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയണം. ഈ ഭൂമിയിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും എത്ര കാലം ജീവിക്കും, ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന സംഭവത്തെ നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ എന്ന് പറയുന്നത് കുരങ്ങിന്റെ വാല് ചെറുതായി വന്ന ഒരു സാധനമല്ല. മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ്. അതാണ് നമ്മൾ ഈ ഷേപ്പിലിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, എല്ലാവരും ചിന്തിക്കുകയാണ്. നമ്മളെല്ലാവരും നാളത്തെക്കുറിച്ച് ചിന്തിക്കുക. ഏതെങ്കിലും മൃഗം നാളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഏതെങ്കിലും ആട് നാളത്തെ കാര്യം ചിന്തിച്ച് നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ആട് ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ആട് ആത്മഹത്യ ചെയ്തില്ല, കാരണം അവന് നാളെക്കുറിച്ച് ഒരു ചിന്തയില്ല. നമ്മളാണ് നാളെക്കുറിച്ച് ചിന്തിക്കും, മറ്റന്നാളത്തെക്കുറിച്ച് ചിന്തിക്കും. അയാൾ ആഗ്രഹിച്ച കല്യാണം നടന്നില്ലെന്നും പറഞ്ഞ് ഏതെങ്കിലും ആട് താടിയും വളർത്തി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നടക്കുക എന്താ പറയാ, അവൻ അതിലൊന്നും വിഷയമൊന്നുമില്ല. നമുക്കാണ് ഈ ടെൻഷൻ അല്ലേ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്, ഉദ്ദേശിച്ച കല്യാണം നടക്കാൻ പറ്റാത്തതിന് ഈ പറഞ്ഞ പോലെ താടി വളർത്തലുണ്ട്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് തലയിലായി പോയതിന് താടി വളർത്തുന്നവരും ഉണ്ട്. ഏതായാലും താടി ഉറപ്പാണ് അല്ലേ. ആടിന് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ല. ആടിനും ഇല്ല, പട്ടിക്കും ഇല്ല, ഈ പറഞ്ഞ ആർക്കും അങ്ങനത്തെ പ്രയാസങ്ങളില്ല. അവർക്ക് കർത്താവ് ഒരു സെറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ സെറ്റിംഗ് വെച്ചാണ് അവർ പോകുന്നത് അല്ലേ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അതിൽ പുക വരുന്നത് നിങ്ങൾ നോക്കണ്ട. അത് അത് അതിൽ മറ്റേ പാറ്റ വന്ന് അടിക്കുമ്പോൾ അതിലിരുന്ന് പുക വരുന്നതാണ് അല്ലേ. അല്ലാതെ ബോംബൊന്നും അല്ല, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നാൽ മതി അല്ലേ. ഒരു പുക കണ്ടാൽ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത്രയും കരുതൽ നിങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അല്ലേ. ആ നിങ്ങൾ ജീവിതം പുകഞ്ഞു പോകാതെ നോക്കണം അല്ലേ. ലൈറ്റ് പോയതാണ് ഇപ്പോൾ ഇത്ര ടെൻഷനുള്ള നിങ്ങൾ അല്ലേ. നല്ലതാണ് കേട്ടോ, ഇങ്ങനെയുള്ള നല്ല മനസ്സൊക്കെ ഉള്ളത് നല്ലതാണ്. ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മനുഷ്യൻ എന്ന സംഭവത്തെക്കുറിച്ചാണ്. ശാസ്ത്രം ചിലരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മനുഷ്യൻ കുരങ്ങിന്ന് വന്നതാണെന്ന്. കുരങ്ങതറിയരുത്, ഇത്രയും വലിയ സംഭവം നമ്മളിവിടെ പറയുന്നു എന്നുള്ളത് അല്ലേ. എനിക്ക് ആകെ പ്രശ്നമാവും. അവർ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗമാണ്, നമ്മളെപ്പോലെ പ്രശ്നക്കാരൊന്നും അല്ല. അവർ നല്ല ആൾക്കാരാണ് അവർ അല്ലേ. അവർ പോകുന്ന കൂട്ടുകാർ പോകുന്നവരുണ്ട്, അതുപോലെ പത്താള് കൂട്ടുകാർ പോകുമോ? പത്ത് കുരങ്ങ് കൂട്ടുകാർ പോകുന്ന പോലെ ആൾ പോവുകയല്ല അല്ലേ. ഭയങ്കര പാടാണ്. പത്ത് പേര് കൂടിയാൽ പോലീസ് വരണം. ഇതിപ്പോൾ നമ്മുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് പോലീസ് വരണ്ടാത്തൊരു കണ്ടീഷൻ. വേറെ ഏതെങ്കിലും ടീം കൂടുന്നതാണെങ്കിൽ ഇത്ര ആൾ കൂടുന്നിടത്ത് പോലീസ് വന്നേ പറ്റുള്ളൂ, കാരണം മാല പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് പിന്നെ പ്രശ്നമില്ല, നമുക്ക് തിരിച്ചുതരാം. മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന ശരീരം അല്ല. ഈ പുറത്ത് കാണുന്ന ശരീരം ഈ ഭൂമിയിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ്. ഭൂമിയിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ് ഈ ഭൂമിയിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗം. മണ്ണുകൊണ്ട് തന്നെ ഉപജീവിക്കും, മണ്ണിലേക്ക് തിരിച്ചു ചേരും. ഇതിനെ നമ്മൾ മനുഷ്യനെന്ന് പറയില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സാധനമാണ്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ജോബി ഹാൽവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കണ്ടിട്ടുണ്ടോ എന്ന് പറയും. നിങ്ങൾ കാണുന്നത് എൻ്റെ ഉടുപ്പാണ്. എൻ്റെ ഉടുപ്പ് മാറ്റിയാൽ നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരമാണ്. ഈ ശരീരമല്ല ഞാൻ. ഞാനിപ്പോൾ ഇവിടെ അടുത്ത ശ്വാസം എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നാൽ ചെറിയൊരു കുലുക്കം പോലും ഇല്ലാതെ വാഴ വെട്ടിയിട്ടുള്ള താഴെ പോവും. മനസ്സിലുണ്ടോ? ഒരു കുലുക്കം പോലും കാണില്ല. അടുത്ത ഓക്സിജൻ എടുക്കാൻ പറ്റാതെ വരികയോ എടുത്തത് തിരിച്ച് റിലീസ് ചെയ്യാൻ പറ്റാതെ വരികയോ ചെയ്താൽ കണ്ണടച്ചുടക്കം താഴെ പോകും. ഞാൻ പോയതിന് ശേഷം രാജേഷ് പാസ്റ്റർ പോലും കാണത്തുള്ളൂ, താഴെ പോവും അല്ലേ. താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരെല്ലാവരും കൂടെ വന്നിങ്ങനെ നോക്കും, എന്താണ് സംഭവം എന്ന് നോക്കും, വെള്ളമൊക്കെ തളിച്ച് നോക്കും. അനക്കം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആംബുലൻസ് വിളിക്കും, കയറ്റി നേരെ വിടും അല്ലേ. തട്ടിപ്പോയെങ്കിൽ ഇന്ന് രാത്രിയോ മിക്കവാറും നാളെ രാവിലെയോ അല്ലേ, പിള്ളേർ അവിടെ കൊണ്ടിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇതിൻ്റെ തലയ്ക്കകത്തിരിക്കുന്നതൊക്കെ പറക്കിയൊക്കെ നോക്കിയിട്ട്
നാളെ ഒരു 10:30 അല്ലെങ്കിൽ 1:30 അല്ല സോറി 1 മണിക്ക് മുമ്പ് അവര് വീട്ടിൽ കൊടുത്തുവിടും. അവര് വീട്ടിൽ പെട്ടിയിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വീട്ടിലെല്ലാവരും കരച്ചിലും ബഹളവും, പിന്നെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടെ ഒക്കെ വന്നിച്ചിട്ട് കരച്ചിലും ബഹളവും ഓളം വയ്ക്കലും എല്ലാം കൂടെ ആയിട്ട് 2-3 മണി കൊണ്ട് പരിപാടി അവസാനിക്കുകയും ആർക്കും വേണ്ട ഈ ശരീരം അവരോട് കുഴിച്ചിടും. ഞാൻ പറഞ്ഞോ അല്ലേ, ഞാനിവിടുത്തെ മൊബൈൽ ഇരിപ്പുണ്ട്, കണ്ണട ഇരിപ്പുണ്ട്, ബൈബിൾ ഇരിപ്പുണ്ട് അല്ലേ, പിന്നെ ഇങ്ങനെ ഒരുപാട് സാധനം ഞാനിവിടെ കൊണ്ടുവന്നിരിപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ വീണു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ആരും മൊബൈൽ ഇതൊന്നും എടുക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ വന്ന ആളടക്കം എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനായിരിക്കും നോക്കുക അല്ലേ. തിരിച്ചു വരുമ്പോൾ മൊബൈലും കാണില്ല, ബൈബിളും കാണില്ല, ഇവിടെ ഒന്നും കാണുകയല്ല, അതൊക്കെ കയ്യിൽ കിട്ടിയവർ കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടാലും അവർ വാച്ച് ഊരിയെടുക്കും, കാരണം വെറുതെ ഇത് കിടന്നിട്ട് കാര്യമില്ല, ചത്തുപോയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പോക്കറ്റിൽ പേഴ്സ് കിടപ്പുണ്ട്, അതിനകത്ത് വലിയ പൈസ കാണുകയല്ല, എന്നാലും അവരെടുത്തൊക്കെ നോക്കും എന്താണ് അല്ലേ. ബെൽറ്റ് ആവശ്യമുള്ള ഒരു ബെൽറ്റ് ഊരിയെടുക്കും, ഓരോരുത്തർ ആവശ്യമുള്ള ഒരു മനുഷ്യനും വേണ്ടാത്ത എൻ്റെ ഈ ശവമാണ്, ആർക്കും വേണ്ട. വളരെ താലോലിച്ച്, വളരെ സംരക്ഷിച്ച്, കുളിപ്പിച്ച്, ഇവിടെ വന്നതിന് ശേഷം ഫാൻ വാങ്ങിച്ച് കൊണ്ടുവച്ചിരുന്നുണ്ട്, കാറ്റൊക്കെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചുരുണ്ട് തറയിൽ പോവും, അതുകൊണ്ടാണ് ഫാനൊക്കെ വെച്ച്. വെള്ളം ഒരു സൈഡിൽ കുടിക്കാൻ വെള്ളം, ഒരു സൈഡിൽ കാറ്റ്, ഇതെല്ലാം വെച്ചിങ്ങനെ നിൽക്കുകയാണ്, എന്താണ് കാര്യം, ഇല്ലെങ്കിൽ താഴെ വീടുമോ, അപ്പോൾ അത് വീഴാതിരിക്കുക, ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച്. എന്താ കാര്യം, ഈ ശരീരത്തിന് അത്രയ്ക്കുള്ള ആരോഗ്യമുള്ളൂ, അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ശരീരം, ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ വീണ് മരിച്ചെന്നറിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്, ജോബി ഹാൽവിൻ നിര്യാതനായി, കർത്താവിൽ നിന്നെ പ്രാപിച്ചു, നിത്യതയിൽ എന്നൊക്കെ പറഞ്ഞ് വരും അല്ലെ. അപ്പോൾ ആൾക്കാർ അയ്യോ പാവം എന്ന് ചിലരും, ഇവൻ ഇത് വേണ്ടത് തന്നെന്ന് ചിലരും പറയും. ആരെന്ത് പറഞ്ഞാലും പോയേ പറ്റും. കാണാൻ വേണ്ടി ചിലർ വരും, ആശംസ പറയാൻ ചിലർ വരും, ഇങ്ങനെയൊക്കെ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യും. അവർ പിന്നെ മീറ്റിംഗ് അത് കഴിഞ്ഞതിന് ശേഷം ശവം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു കവർ കൊടുക്കും, 200 രൂപയ്ക്കുള്ള ഒരു കവറ്, ഒരു പപ്സും ഒരു വടയും ഒക്കെ കൂടിയിട്ടൊരു കവറ്, അത് മാഞ്ച് ചവച്ചും കൊണ്ട് അവരവരെ വഴിക്ക് പോവും. വീട്ടുകാരൊരു 4 ദിവസം കരച്ചിലും ബഹളമൊക്കെ കാണും. ഒരു മോള് പുറത്താണ്, അവൾ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ഇനി വരാൻ നിൽക്കില്ല, നമ്മൾ ഓൺലൈൻ കണ്ടോളാന്ന് പറഞ്ഞാൽ അവർ ഓൺലൈൻ കാണും. അങ്ങനെയൊക്കെ എൻ്റെ കരച്ചിലൊക്കെ കാണും കേട്ടോ, കുറച്ച് കരച്ചിലും ബഹളമൊക്കെ കാണും. ഒരാഴ്ച കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് പോവും. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ, ഇപ്പോൾ ഇവിടെ വീണാൽ എൻ്റെ ശരീരമൊഴികെ ബാക്കിയുള്ളത് ആവശ്യമുള്ളൊരു കൊണ്ടുപോകും. എൻ്റെ വസ്തു എടുക്കാൻ ആൾക്കാരുണ്ട്, എൻ്റെ കാർ എടുക്കാൻ ആൾക്കാരുണ്ട്, എൻ്റെ ബാക്കി സെറ്റപ്പ് എല്ലാം എടുക്കാൻ ആൾക്കാരുണ്ട്, ഇതെല്ലാം ആൾക്കാർ കൊണ്ടുപോകും. സ്വത്രം ആർക്കും വേണ്ടാത്തത് എൻ്റെ ശരീരമാണ്, ആർക്കും വേണ്ട. അത് ഓരോരുത്തർ വിശ്വസിക്കുന്ന രീതി അനുസരിച്ച് ചിലർ ദഹിപ്പിച്ച് കളരും, ചിലരുണ്ട് മണ്ണിൻ്റെ ഇടയിൽ പൂഴ്ത്തും. എനിക്ക് ദഹിപ്പിക്കുന്നതാണ് ഇഷ്ടം, അതാകുമ്പോൾ ആ സമയം പെട്ടെന്ന് അങ്ങ് തീരാ, പരിപാടി ക്ലോസ്, മറ്റവനെ അവിടെ കൊണ്ട് കല്ലറ കെട്ടുക, വലിയൊരു ഫലകം അടിച്ചു വയ്ക്കുക, നല്ലവർ പൊരുതു ഓട്ടം തികച്ചു ചുമ്മയാണ്, അതൊക്കെ അടുത്ത് വരുന്ന ജനറേഷൻ ഇത് തലവേദനയാണ്. മനസ്സിലായോ? ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറായി ടെൻഷനൊന്നും പിടിക്കണ്ട, മറ്റേ കത്തിച്ച് കളഞ്ഞ ആ പരിപാടി എങ്ങനെ, കാരണം ഇത് ആൾക്ക് വേണ്ടാത്തതാണെന്ന്. ഞാൻ വീട്ടിൽ പോയി ഉടുപ്പ് ഊരി അവിടെ ഇടും, അത് അടുത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തും കൊടുക്കും. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്, കുറേ ഉടുപ്പുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കും, പഴകുന്ന നോക്കി കേട്ടോ, പുതിയൊന്നും കൊടുക്കുകയല്ല, പഴകുന്ന നോക്കി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. ദാനം എന്നാൽ പറയുന്നത് ചുമ്മാ നമുക്ക് വയ്ക്കാൻ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന, അതിനൊക്കെ നമ്മൾ ദാനത്തിൽ എഴുതിപ്പിടി, നമ്മളാരാ പുള്ളി അല്ലേ. അങ്ങനെ പുതിയൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല, പുതിയത് വാങ്ങുമ്പോൾ അലമാര സ്പേസ് ഇല്ലാതെ വരുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നമ്മളങ്ങനെ ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ടാത്തതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ നമ്മുടെ ശരീരം ആർക്കും വേണ്ട അല്ലേ. അപ്പോൾ ചിലരതിനെ തീക്ക് കൊടുക്കും, ചിലരതിനെ പുഴുവിന് കൊടുക്കും, ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും. ആർക്കും വേണ്ടത്? ഒരു മനുഷ്യനും വേണ്ടാത്ത ഈ ശരീരമാണ് മനുഷ്യനെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അതല്ല മനുഷ്യൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നത്, കൂടാരമാകുന്ന എൻ്റെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ എന്നിൽ നിന്ന് മാറിപ്പോയാൽ എനിക്ക് വേണ്ടി ഒരു വീട് കർത്താവ് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മളെല്ലാവരും പോകും കേട്ടോ. ജോബി ഹാൽവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല, നിങ്ങൾ കാണുന്ന എൻ്റെ ശരീരമാണ്. ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയെന്ന അർത്ഥം. അപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ കാണാൻ വരുമ്പോഴും ഈ കുട്ടപ്പൻ കുട്ടപ്പനായിട്ട് തന്നെ ഇരിക്കും അല്ലേ, കണ്ണടച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ, മൂക്കിൽ അവർ പഞ്ഞു വെച്ചിരിക്കും, പിന്നീട് ശ്വസിക്കാതിരിക്കാൻ കാല് പിടിച്ച് കെട്ടിയിരിക്കും, കാലെടുത്ത് പെട്ടിയുടെ വെളിയിലിടാതിരിക്കാൻ അല്ലേ, പെട്ടി അടയ്ക്കാറാമം കെട്ടക്കഴിച്ച് ടപ്പനടയ്ക്കും, ഇല്ലെങ്കിൽ കുറ്റി തുറന്നുകളെന്നും വെച്ചിട്ടായിരിക്കും, എനിക്കറിയാല. ഏതായാലും നമ്മുടെ ശരീരം ആർക്കും വേണ്ട, ആ ശരീരമല്ല മനുഷ്യൻ, അത് നമ്മുടേതാണ്, നമ്മുടെ ഒരു പൊസഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ, വിലയില്ലാത്ത ഈ ശരീരത്തെ കുറിച്ച് പോലും നമ്മൾ കരുതലുള്ളവരല്ല. എന്ത് തിന്നണം നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല, കൈ കിട്ടുന്ന പൊരിച്ചതും കരിച്ചതും എല്ലാം തിന്നും, ഇതൊന്നും തിന്നാൻ പാടില്ലാത്തതാ, പ്ലാസ്റ്റിക് കിട്ടിയാലും തിന്നും അല്ലേ. നമുക്കിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ആടിനെ മൃഗങ്ങളെ നിങ്ങൾ നോക്കിയേ, അവർ മണപ്പിച്ച് നോക്കി, അവർക്ക് സെൻസ് കർത്താവ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ മണപ്പിച്ച് നോക്കി അതനുസരിച്ച് അവരെടുക്കുള്ളൂ, നമ്മളങ്ങനെയല്ല.
നമ്മൾ മൂക്കി പിടിച്ചോണ്ട് തിന്നും, എന്തും തിന്നും അല്ലേ. മദ്യമടക്കം എന്തും ഉപയോഗിക്കുന്നവരാണ് മനുഷ്യൻ. ഈ ശരീരത്തിന് കേട് വരുമ്പോൾ ശരീരം മാറ്റും, മാറ്റിയിട്ട് പിന്നീടുള്ളതാണ് മനുഷ്യൻ. അയാൾക്കാണ് നമ്മൾ പേരിടുന്നത്. അപ്പൊ ജോബി ഹാൽവിൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അയാൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അർത്ഥം. അയാൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോയി? സഭാപ്രസംഗി 12-ാം അധ്യായം 1-2-3 വാക്യം ഒന്ന് വായിക്കൂ. സഭാപ്രസംഗി 12-ാം അധ്യായം 1-3 ചില വാക്യങ്ങൾ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും, ദുർദിവസം വരും കേട്ടോ. കൊറോണ വന്നതുപോലെ അല്ല, അതിനേക്കാളും ഗംഭീരമായ ദുർദിവസങ്ങൾ വരും. ആ വരികയും കൊറോണയൊക്കെ വന്നപ്പോ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു വല്ല കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല കണ്ടോ. ആ വായിക്ക്. സൂര്യനും ചന്ദ്രനും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും, ഇരുണ്ടു പോവും. മഴ പെയ്യല്ലേ. അസുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണുന്നത് പോലും പ്രശ്നമായിരിക്കും. ഇവിടെ പറഞ്ഞോ ഇരുണ്ടു പോകും. ആ വായിക്ക്. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കൊറോണ വന്നപ്പോ തന്നെ ഒരുമാതിരിപ്പെട്ടതൊക്കെ വിറച്ചു. ഇതിനി വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് പറയുകയാണേ, ഞാൻ ന്യായവിധിയെ കുറിച്ച് ഓർപ്പിച്ച എന്റെ പ്രാരംഭ ഭാഗം വേറൊരു ഭാഗം പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എഴുച്ചപ്പോൾ എനിക്ക് നിയോഗം വന്നത് ഇങ്ങനെ പറഞ്ഞു വിടാനാണ്. അപ്പോൾ നാളെ പാസ്റ്റർ അടുത്ത ഭാഗം ആഡ് ചെയ്യും, ലാസ്റ്റ് ദിവസം ഞാൻ ബാക്കി കണക്ട് ചെയ്തോളാം. ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ പറഞ്ഞത്? അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ദിവസത്തിലെ കാര്യമാണ്. നാളെയാണോ മറ്റന്നാളാണോ എന്ന് എനിക്കറിയില്ല. ആ വായിക്ക്. ബലവാന്മാർ കുനിയും. ആ നല്ല ബലമുള്ള ആൾക്കാർ കുനിയും എന്നാ പറഞ്ഞേ അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വില്ലന്മാരൊക്കെ ഒരു ടയർ പഞ്ചറായതുപോലെ നടക്കുന്ന കണ്ടിട്ടില്ലേ അല്ലേ. 10 കൊല്ലം മുമ്പ് നല്ല വില്ലന്മാരായിട്ടില്ലേ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് നടന്ന ആൾക്കാർ പിന്നീട് നടക്കുന്ന കണ്ടിട്ടില്ലേ. ആ ഒരു സൈഡ് കാറ്റ് കുറഞ്ഞ് അല്ലേ ചാടിച്ചാടി നടക്കുന്നത് അങ്ങനെ. അത് അതെ ഇവിടെ പറഞ്ഞോ വായിക്ക്. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ വലുതായിട്ട് തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അരപ്പൊന്നും ഇല്ലെന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ വായിക്ക്. കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ചകളൊക്കെ ഗംഭീരമായിരിക്കും. ഈ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വാതില് വീടിന്റെ മേളിൽ കൊച്ചു എന്താ പറയാ വാതിലായിരിക്കും. അതിൽ കൂടിയാണ് റോഡൊക്കെ നോക്കി കാണുന്നത്, എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് നോക്കി കാണുന്നത്. ഇപ്പൊ നമുക്ക് കിളിവാതിൽ എന്ന് പറയുന്നത് ടി വി ആണെന്ന് ചിന്തിക്കാം അല്ലേ. ചെമരിലെടുത്ത് ഒട്ടിച്ചു വച്ചിരിക്കുകയാണ് കിളിവാതിൽ. നമ്മൾ അതിലൂടെ നോക്കുമ്പോൾ ലോകത്തെ മുഴുവൻ നമ്മൾ കാണുകയാണ്. കാണുന്ന ആൾക്കാർ അന്ധന്മാരായി പോവുക. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അവിടുന്ന് ഷൂസ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വാർത്ത അകത്ത് കേൾക്കുകയാണ്, 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നയാളിനെ ഫ്രീ ആയിട്ട് വിട്ടു എന്ന്. അതിന് തെളിവില്ല എന്ന്. കോടതിക്ക് എന്ത് തെളിവാണ് കിട്ടാൻ പോകുന്നത് ഇനി? 6 വയസ്സായ കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്ന ഒരുത്തനെ കോടതി ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു എന്ന് അല്ലേ. എന്താ കഥയെന്ന് നിങ്ങൾ അലച്ചുക്കെ. ഈ നിലയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലെ കാര്യമാണ്. ഈ നിലയിൽ മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ വാർത്തയൊക്കെ കേൾക്കുന്ന നമ്മൾ അന്ധന്മാരായി പോത പിന്നെ എന്തായി പോന്നെ അല്ലേ. വെട്ടാനും കൊല്ലാനും ഒന്നിനും മടിയില്ലാത്തൊരു സമൂഹം. അപ്പൊ അന്ത്യകാലം എത്തുമ്പോൾ കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരായി തീരും. കണ്ണിൽ ഇരുട്ട് കയറും നമുക്ക് ചില വാർത്തകൾ കേട്ടാൽ. വായിക്ക്. തെരുവിലെ കഥകുകൾ അടയും. തെരുവിലെ കഥകൊക്കെ അടഞ്ഞ് നമ്മൾ കണ്ടതാണ്. കൊറോണ വന്നപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇവിടെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അല്ലേ. എല്ലാ വാതിലുകളും അടച്ചിട്ട് പോലീസ് നിന്നു. ഇറങ്ങാൻ പറ്റാതായി പോയി. പൈസ പിൻവലിച്ചപ്പോ, നോട്ട് പിൻവലിച്ചപ്പോ സ്വന്തം കാശ് ബാങ്കിൽ കിടക്കുന്നത് എടുക്കാൻ പറ്റാതായി പോയി. അപ്പോഴേക്കും നമ്മൾ എന്ത് മനസ്സിലാക്കി? എന്താണ് ഗവൺമെന്റിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കി. ദേശമൊക്കെ ഇളകും ചാടുമെന്നൊക്കെ വിചാരിച്ചു. ആര് ചാടിയൊന്നുമില്ല. ചാട്ടൊന്നും നടക്കുകയല്ല. പോലീസ് വരും നടന്നില്ലെങ്കിൽ, CRPF വരും നടന്നില്ലെങ്കിൽ പട്ടാളം വരും. ഒരുത്തൻ്റെ ഒരു പരിപാടിയും നടക്കുകയല്ല. മര്യാദയ്ക്ക് വാലും ചുരുട്ടി എല്ലാവരും വീട്ടിൽ കയറും ഇല്ലേ. എപ്പൊ കയറിയെന്ന് കേട്ടാ മതി. ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അത്രയ്ക്ക് ഗൗരവമായി ഇതൊക്കെ എന്താ എഴുതി വെച്ചെന്ന് അറിയാവോ? ഇന്നൊക്കെ ഏറെക്കുറെ 3000-ത്തോളം കൊല്ലം പറകിലാണ് ഈ എഴുത്ത്. മനസ്സിലുണ്ടോ? 3000-ത്തോളം കൊല്ലം പിറകിലാണ് ഈ എഴുത്ത്. BC 900 എഴുത്താണിത് നമ്മളിപ്പോൾ വായിച്ചോണ്ടിരിക്കുന്നത്. ആ കാര്യം നമുക്ക് ഇന്ന് കൃത്യമായി സംഭവിച്ച് കാണുമ്പോൾ ഈ വേദപുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് എന്താ കുഴപ്പം? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും പതിരില്ല. പറഞ്ഞിരിക്കുന്ന അതുപോലെ സംഭവിക്കും. ആ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഒറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന വഴിയാണ്.
സ്തോത്രം. ഇത് പരിചയപ്പെടുത്തലാണ് നമുക്ക് രണ്ടു ദിവസം കൊണ്ടുള്ള ഉദ്ദേശം. താല്പര്യമുള്ളവർക്ക് ആ വഴി വഴി കയറാം, അല്ലാത്തവർക്ക് ഇഷ്ടമുള്ളിടത്തോടെ നടക്കാം. ഈ വിമാനം, നമ്മൾ വിമാനത്തിൽ യാത്രയ്ക്ക് കയറുമ്പോൾ വിമാനം റൺവേയിലേക്ക് വലിച്ചുകൊണ്ടിടും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വണ്ടിക്കാണ് വലിച്ച റൺവേയിലോട്ട് ഇടുന്നത്. അടുത്ത റൺവേയിലൂടി വണ്ടി അവരിങ്ങനെ ഓടി വരുന്ന സമയം നമുക്ക് കുറച്ച് അനൗൺസ്മെൻറ്റ്സ് തരും. അതിൽ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്, വാഹനത്തിന് മുകളിൽ നിൽക്കുന്ന സമയം എന്തെങ്കിലും സംഭവിച്ചാൽ അതിനകത്ത് എമർജൻസി ഡോറുകളുണ്ട്, 6 സാധാരണ വിമാനത്തിൽ 6 ഡോറുണ്ട്. ഈ ഡോറുകൾ നമ്മൾ തുറക്കും, നിങ്ങൾക്ക് ഈ ഡോറുകളിലൂടെ രക്ഷപ്പെടണം. എന്നിട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സംഭവം കെട്ടേണ്ടത് അല്ലേ, അതിനെ എങ്ങനെ ഊതി നിറക്കണം, ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും. എന്തിനാണ് അവരത് പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്, അത് പറയണം. വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും അത് കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വയ്യാത്ത പൊട്ടന്മാരും എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെമ്പിള്ളേർ നടുക്ക് നിന്ന്, എയർ ഹോസ്റ്റസ്മാർ നടുക്ക് നിന്ന് അവർ കാണിച്ചു തരും, ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ കുപ്പായം ഇങ്ങനെ ഇടണം, ഇങ്ങനെ ടൈ ചെയ്യണം, ഇങ്ങനെ ഊതണം, എല്ലാം അവർ കാണിച്ചു തരും. ശ്വാസം മുട്ടൽ വന്നാൽ മാസ്ക് എടുത്ത് ഇങ്ങനെ പിടിക്കണം, എല്ലാം കാണിച്ചു തരും. ഇതിനാണിത് കാണിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഡോറ് തുറക്കും, തുറക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോണം. അതുപോലെ വിമാനം മുകളിൽ നിൽക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ, എൻജിൻ തകരാറുണ്ടായാൽ ഉടനെ അനൗൺസ്മെന്റ് വരും, എമർജൻസി എക്സിറ്റ് തുറന്നിരിക്കുന്നു, പുറത്തേക്ക് ചാടിക്കൊള്ളുക. മനസ്സിലായോ? എനിക്ക് ചാടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വിമാനത്തിനകത്തിരുന്ന് ചാവാം അല്ലേ. അപ്പൊ ഇറങ്ങണോ വേണ്ടോ തീരുമാനിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതുപോലെ ഞങ്ങൾ അനൗൺസ് ചെയ്യാം, ഭൂമി കത്താൻ പോവാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വാതിൽ തുറന്നിരിക്കുന്നു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. മരണത്തെ ജയിച്ചവൻ ക്രിസ്തു മാത്രം, പാതാളത്തെ ജയിച്ചവൻ ക്രിസ്തു മാത്രം. ഈ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒറ്റവാതിലേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതാ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾക്ക് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, സ്വീകരിച്ചില്ലെങ്കിൽ എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടാത്തവൻ ഈ ഭൂമിയോടുകൂടെ തീയിലേക്ക് പോകും. അതെവിടെ പോകണമെന്നത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് കാലമൊന്നും കിട്ടില്ല, ചിലപ്പോൾ ഒരു 100 കിട്ടിയെന്നിരിക്കും. കയ്യിലിരിപ്പനുസരിച്ച് 100 കിട്ടൂല എന്ന് ഓർത്തിരിക്കണം. ഞാൻ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വരികയാണ്. ഇനി താഴോട്ട് വായിക്കേ. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, ഉണർന്നു ഉറക്കം കിട്ടുകയല്ല. പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും, പാട്ടുകാരത്തികളൊക്കെ തളരും. വായിക്കേ. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. ഒരു പരിവായി കഴിഞ്ഞാൽ പിന്നെ കയറ്റം കയറുകയല്ല അല്ലേ. 3-4 നിലയൊക്കെ സ്റ്റെപ്പ് ചാടി കയറി പോയിക്കൊണ്ടിരുന്ന പാർട്ടികള് ഇച്ചിരി കാലം അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് ഒന്നും കയറുകയല്ല അല്ലേ. ആ പിന്നെ കയറ്റത്തിന്റെ ഗിയർ വീഴുകയല്ല. വായിക്കേ. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. വലിയ ആൾക്കാർ വലിയ വില്ലന്മാരായിരുന്നവരാ, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും അല്ലേ. എന്റെ വീട്ടിലൊരു പട്ടാളക്കാരനുണ്ട്, ഇപ്പൊ എന്റെ കൈ പിടിച്ചാണ് നടക്കുന്നത്, എന്റെ കൈ പിടിച്ചാണ് നടക്കുന്നത്. പണ്ട് എന്നെ ഇങ്ങനെ രണ്ട് കൈ തൂക്കി പിടിച്ചടിച്ചിട്ടുണ്ട്, കാല് തറയത്തോടാതെ എന്റെ രണ്ട് കൈക്ക് ഇങ്ങനെ, ഇപ്പൊ എന്റെ രണ്ട് കൈയും കൂടെ പുള്ളിയുടെ ഒറ്റ കയ്യിൽ തൂക്കിയിട്ട് പൊക്കി പിടിച്ചടിച്ചിട്ടുണ്ട്. ഇന്ന് പുള്ളി എന്റെ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാലം മാറുമ്പോൾ കഥ മാറും അല്ലേ. ചിലർ ഭാര്യമാരൊക്കെ വരട്ടാറുണ്ട്, ആരടി ഇവിടെ പിടിക്കടി എന്നൊക്കെ പറഞ്ഞ് വേളം വെക്കാറുണ്ട് അല്ലേ. ഒരിക്കൽ കട്ടിലിൽ എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നു പോവുകയും മലമൂത്രം അറിയാതെ അങ്ങ് പോവുകയും ചെയ്താൽ എടുക്കേണ്ടത് ഈ പാർട്ടിയാണ്. അപ്പൊ ഇതുപോലെ വേളം വെക്കുമോ? ഒരു ശ്മശാന മൂകത അല്ലേ. രാവിലെ ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോ എഴുന്നേറ്റ് വരണമെന്നൊന്നുമില്ല, കിടക്കിട്ട് എഴുന്നേക്കാൻ വരാതെ വരികയും അവിടെ കിടന്നങ്ങ് മലമൂത്രം പോവുകയും ചെയ്യില്ലെന്നൊന്നും പറയാനൊക്കെ ഇല്ല. ആ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ഉടക്കിയതല്ലേ, അവിടെ കിടക്കട്ടെ എന്ന് മിക്കവാറും ഭാര്യമാർ വെക്കാറില്ല. വെളിയിൽ ആരും അറിയാതെ തുടച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് പൗഡറും ഇട്ട് തന്നിട്ടേ പോകത്തുള്ളൂ. എന്നാലും 2 കഴിഞ്ഞ് അവൻ എഴുന്നേറ്റാൽ അവന് പഴയത് തന്നെ ആയിരിക്കും അവൻ്റെ നാക്ക്. അതാണ് പ്രശ്നം അല്ലേ. പ്രാരംഭ രാത്രി ആയതുകൊണ്ടും മനപ്രയാസം ഇങ്ങനെ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യർ, ദൈവമക്കളെ, നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. ആർക്കും കാണിച്ചു കൊടുക്കാമെന്നോ ആരെയും നമ്മൾ വെല്ലുവിളിക്കാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. നമ്മുടെ ശരീരം നമ്മൾ പറയും പോലൊന്നും നിൽക്കില്ല, അതൊരു പ്രഷറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പ്രഷർ മേലോട്ടെടുത്താലും താഴോട്ടെടുത്താലും സംഭവം പരുവക്കേടാണ്.
മലമൂത്ര വിസർജ്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റില്ല. അതൊക്കെ അങ്ങ് കയ്യിന്ന് പോവും. അന്ന് നമുക്ക് പലരുടെയും സഹായം വേണ്ടി വരും. ഇപ്പോഴത്തെ ഇവിടെയുള്ള മൂന്ന് സ്റ്റെപ്പ് കയറി വരാനുള്ള ആരോഗ്യം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് മറ്റാരെയും മൈൻഡ് ചെയ്യാതെ വേണമെങ്കിൽ നടക്കാം. പക്ഷേ തിരിച്ചിറങ്ങാൻ എനിക്ക് കഴിയാതെ വന്നാൽ എനിക്ക് രാജേഷ് പാസ്റ്ററും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരും കൈ തന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചാടാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ആരോഗ്യമുള്ളപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കരുതാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. വേണ്ട, ഇവിടെ നമ്മൾ വായിച്ചതുണ്ടോ? വായിക്കേ. ബദാംവൃക്ഷം അതിന് തൊട്ട് മുമ്പ് വായിച്ചത്, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും. കൊച്ചിലെ നമ്മൾ എവിടെ പോവും? ഒരു പരുവം കഴിയുമ്പോൾ രക്തത്തിന് സ്പീഡ് കുറയുമ്പോൾ പേടിയുള്ളതായി തോന്നും. ആ വൈകി ബദാംവൃക്ഷം പൂക്കും. വായിച്ചോ. തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും എന്ന് പറഞ്ഞാൽ പിടിയിട്ടോ. തുള്ളൻ എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളി നടക്കുന്ന ആൾക്കാരെ അതല്ല തുള്ളൻ തന്നെ. തുള്ളൻ തന്നെ വെട്ടിലാണ്, ഇവിടെ നിന്ന് അവിടെ ചാടുന്നു, അവിടെ നിന്ന് അപ്പുറത്ത് ചാടുന്നു, ഇങ്ങനെ ചാടി പോകുന്ന സാധനം. അത് ഇഴഞ്ഞു പോകുന്ന രംഗം നിങ്ങൾ ഒന്ന് ആലോചിക്കേ. തുള്ളിപ്പോകേണ്ട വിട്ടിലെ ഇഴഞ്ഞു പോകുന്ന രംഗം ആലോചിക്കേ. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, തുള്ളി തുള്ളി പോയിട്ടുള്ളവരെ പിന്നീട് ഇഴഞ്ഞു പോയിട്ടുള്ള കണ്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടല്ലേ ഈ ഏരിയയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ അതാ, അതുകൊണ്ട് നമുക്ക് തുള്ളാൻ കിട്ടുന്ന സമയം അങ്ങ് ഒരുപാട് തുള്ളരുത്, മര്യാദയ്ക്ക് നടക്കണം. അപ്പോൾ ആരും നമ്മളെ എവനത് വേണമെന്ന് പറയുകയല്ല. ദൈവമക്കളെ, ആരോഗ്യം ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ശരീരത്തെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവരായിരിക്കണം. സൗന്ദര്യം ഒരുപാട് കാലം നമുക്കുണ്ടാവില്ല. അല്പകാലം ഇവിടെ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ഭാര്യയെ തന്നിട്ടുണ്ട്, ഭർത്താവിനെ തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, മറ്റ് സമൂഹത്തിൽ ആൾക്കാരെ തന്നിട്ടുണ്ട്. ഈ ബന്ധങ്ങൾ നന്നായി സൂക്ഷിച്ച് ഇവിടെ നിന്ന് കയറിപ്പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ അഭ്യാസം കാണിച്ച് ഒരാളെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകാൻ സമ്മതിക്കുകയല്ല, വീടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കുകയില്ല, തേങ്ങാ വീണാൽ എടുക്കാൻ സമ്മതിക്കുകയില്ല, പൂച്ച ചാടാൻ സമ്മതിക്കുകയില്ല, കോഴി ചാടാൻ സമ്മതിക്കുകയില്ല. ഇയാൾ ഇവിടെ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? സ്ഥിരമായിട്ടിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുകയാണോ? നമ്മളിവിടെ അല്പകാലത്തേക്ക് മാത്രം വന്നവരാ, വളരെ പെട്ടെന്ന് പോകാനുള്ളവരാ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹജീവികളെ കരുതാൻ നമുക്ക് കഴിയണം. അവിടെ പറഞ്ഞോ, തുള്ളൻ ഇഴഞ്ഞു നടക്കുമെന്ന്. തുള്ളിപ്പോകേണ്ടവൻ ഇഴഞ്ഞു പോവും. ആ വായിക്കേ. രോചനക്കുരു ഫലിക്കാതെ വരും. രോചനക്കുരു ഫലിക്കൂലെന്ന് പറഞ്ഞാൽ ഒരു ഗുളികയും ഫലിക്കുകയല്ല, ഒരു പീരീഡിലെ ഗുളികയൊക്കെ ഫലിക്കുള്ളൂ. പിന്നീട് ഈ സാധനം ഒന്ന് ഏക്കുകയല്ല, ഗുളിക കഴിച്ച് ഊപ്പാട് വരാതേ ഉള്ളൂ അല്ലേ? അങ്ങനെ രോചനക്കുരു ഫലിക്കുകയല്ല, ഒരു കുരുവും ഫലിക്കുകയല്ല. ആ വായിക്കേ. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക്. ആ അത്ര മനോഹരം, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. കണ്ടോ? അപ്പൊ നമ്മൾ എല്ലാരും ഈ ഭൂമി വിട്ട് ശാശ്വത ഭവനത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ നിത്യവാസത്തിന് പോകണം. അമ്മയുടെ ഉദരത്തിൽ 9 മാസവും ചില്ലറ ദിവസവും കിടക്കുമെന്നാ പറയുന്നത്. ഇപ്പൊ പിള്ളേർ അങ്ങനെയൊന്നും കിടക്കുന്നില്ല, 7 മാസമൊക്കെ കഴിയുമ്പോൾ ചവിട്ടി പറഞ്ഞു പോരുകയാണ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കും, പിന്നെ കീറി പറക്കി കിടക്കേണ്ടി വരും. ഞങ്ങളൊക്കെ പണ്ട് 9 മാസം ചില്ലറ ദിവസം കിടന്നിട്ടോ, മാക്സിമം കിടക്കാൻ പറ്റുന്ന കിടന്നിട്ടും വന്നാ. പിന്നെ ഭൂമിയിൽ നമ്മൾ എത്ര കാലം? മാക്സിമം 100. 70-80 ബൈബിള് പറയുന്നേ. ഞങ്ങളുടെ അപ്പച്ചൻ, ഞാൻ പറഞ്ഞില്ലേ മനങ്ങിയന്ന് മരിച്ച അപ്പച്ചൻ, 100 നടക്കുന്നു. നമ്മളൊക്കെ എത്ര പോകുന്നു നിങ്ങൾക്കറിയാം? ഒരുപാടൊന്നും നടക്കുകയല്ല. സ്തോത്രം. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ശാശ്വത ഭവനമാ. അവിടെ നിന്ന് പിന്നെ വേറെ യാത്രയില്ല. അതെവിടെ പോകണമെന്ന് ആലോചിച്ച് പോകണം. ഒന്നുകിൽ ദൈവത്തോടൊത്ത് സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ ചെകുത്താനോടൊത്ത് തീയിൽ. എവിടെ പോകണമെന്നുള്ളത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആലോചിക്കണം. അതിനാലോചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ 3 ദിവസത്തെ മീറ്റിംഗ് സെറ്റ് ചെയ്തത്. അല്ലാതെ ഇവിടെ രാജേഷ് പാസ്റ്റർക്ക് ഇവിടെ ഒരു ചർച്ചുണ്ട്, ചർച്ച് പ്രസംഗിക്കാൻ പോവാണ്, എല്ലാവരും മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് കേട്ടോണം, അങ്ങനല്ല. രാജേഷ് പാസ്റ്റർ ഇവിടെ ചർച്ച ചെയ്തുവെങ്കിൽ, ഇവിടെ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ, ആ സുവിശേഷത്തിന്റെ കാമ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സാധനം. അപ്പൊ ആ സാധനം മൂപ്പര് എന്നെ പറഞ്ഞാൽ ശരിയാവൂലല്ലോ എന്ന് വെച്ച് മൂപ്പര് എൻ്റെ പാട്ടും പാടി നമുക്ക് മൈക്ക് വെച്ച് തന്നിരിക്കുകയാണ്. വിളിച്ച് പറഞ്ഞോണം നമ്മൾ നാട്ടുകാരത്തെല്ലാം പറയുകയാണ്. ഇതിനകത്ത് ഗംഭീരമായ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാതെ എന്തുകൊണ്ടാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വെളിപ്പാടൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാലേ ഒറ്റ പിടിപ്പിരി ഞാൻ പിടിപ്പിക്കും. ഞാൻ പണ്ട് പ്രസംഗിക്കുന്നില്ല, ഇപ്പോൾ പ്രസംഗിക്കാറില്ല. കാരണം പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരു 10-15 കൊല്ലമൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പറയുന്ന കാര്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല അല്ല. അവരിങ്ങനെ ബ്ലിങ്കായിട്ടിരിക്കുകയാണ്, എന്തോ സംഭവം, ഇവരെ തലയ്ക്ക് മേളിൽ കൂടെ സാധനം പോവുകയാണ് അല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ വളരെ സ്ലോയിൽ സംസാരിക്കുന്നത്, നിർത്തി സംസാരിക്കുന്നത്, സാധനം നിങ്ങൾക്ക് മനസ്സിലാവാൻ കണക്കിന് സംസാരിക്കുന്നത്, കൊച്ചായിട്ട് സംസാരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ കൺവെൻഷൻസ് വളരെ കുറയ്ക്കുകയാണ്. ഞാൻ ചർച്ചിനകത്ത് ക്ലാസ്സാണ് എനിക്കിഷ്ടം, അതാകുമ്പോൾ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാം
മനസ്സിലായോ? മറ്റത് ഇവർക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒന്നും അറിയാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെയാണ് ആ ഓപ്പറേഷൻ. രോഗി മിണ്ടാതെ കിടക്കുകയാണ്, നമ്മൾ ഓപ്പറ തലവരെ അടിച്ച് പൊളിച്ചാണ് ഓപ്പറേഷൻ. രോഗിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റേ ഓപ്പറേഷൻ അങ്ങനെയല്ല, കംപ്ലീറ്റ് മെഷീനും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ. ഓക്സിജൻ കുറ്റി അടക്കം കൊടുത്ത് എല്ലാം സെപ്പറേറ്റ് സാധനങ്ങൾ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. മെഷീനിൽ നോക്കി വളരെ സൂക്ഷിച്ച് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അത് വെളിയിൽ വെച്ച് പറ്റിയല്ല. പോസ്റ്റ്മോർട്ടം എവിടെ ഇട്ടോ ചെയ്യാം? ഗ്രഹിക്കുന്നുണ്ടോ? ആ അതാണ് എൻ്റെ സന്നപ്പം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കണക്കുന്നെങ്കിൽ നമുക്ക് പതുക്കെ അത് പറയാൻ പറ്റത്തുള്ളൂ. അതാ ഞാൻ ഇതിങ്ങനെ പറയുന്നത്, എനിക്ക് മനുഷ്യൻ എന്ന സംഭവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഒരുപാട് കൊല്ലം കിടക്കൂലെന്നും മനസ്സിലാക്കണം, ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നും മനസ്സിലാക്കണം, പോകുന്നിടത്ത് രണ്ടിടം ഉണ്ടെന്നും മനസ്സിലാക്കണം, എവിടെ കൂടെ പോയാൽ എവിടെ എത്തുമെന്നും മനസ്സിലാക്കണം. ഇത്രയും സിമ്പിൾ സാധനം നിങ്ങളുടെ മനസ്സിലോട്ട് കയറ്റുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അല്ലാതെ തേർഡ് വേൾഡ് വാറൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ അടിച്ചാൽ നിങ്ങൾ അന്തം വിട്ടിരിക്കും ഒന്നും മനസ്സിലാവില്ല. സ്തോത്രം. യുദ്ധമൊക്കെ നടക്കും കേട്ടോ, യുദ്ധമൊക്കെ നടക്കും, ലോകം അവസാനിക്കാൻ പോവുക, അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ട. നമ്മൾ പെട്ടി മടക്കി കയറി പോകാനുള്ളത് തയ്യാറാക്കുക, വളരെ പെട്ടെന്ന് തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ടായിരിക്കാം കൺവെൻഷൻ മാറ്റി വെച്ചെങ്കിലും ആരെയോ രണ്ടുപേരെ കേൾപ്പിക്കാനായിരിക്കാം കർത്താവ് അവരെ കേൾപ്പിച്ച് വിട്ടേരെന്ന് പറയാം. ചിലപ്പോൾ ആ ഫെബ്രുവരി തീരുന്നതിന് മുമ്പ് ലിസ്റ്റ് കാണും. ആ ഇപ്പോൾ ഒരു പേടി വന്നതാണ് യേശുപ്പാ സ്തോത്രം. നമ്മൾ ലിസ്റ്റ് വരല്ലേ, ഇതുവരെ മുണ്ടോതിരുന്ന ടീമുകൾ അത് പേടിയിൽ നിന്നുണ്ടായ സ്തോത്രമാണ്, അല്ലാതെ ഇതിലുള്ളതൊന്നുമല്ല. നമുക്ക് തിരിച്ചിടാം. മനുഷ്യൻ ശാശ്വത ഭവനം, അവന്റെ നിത്യസ്ഥലം. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടും പോക്കില്ല കേട്ടോ, നിത്യസ്ഥലം. കല്യാണം നമ്മൾ വളരെ ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ സ്ഥിരമായിട്ടുള്ള കല്യാണമാണ്, പിന്നീട് അത് കളയാൻ പറ്റില്ല. ഇപ്പം പിന്നെ കളയാൻ പറ്റും, പണ്ട് അങ്ങനെയൊന്നും. പണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇപ്പം കല്യാണം വലിയ സംഭവമൊന്നുമല്ല. ഇപ്പം കട്ട് കോപ്പി പേസ്റ്റ് ഡിലീറ്റ് ആണ് ഇപ്പോൾ. അത് വേറെ കാര്യമില്ല, അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു, ഇവിടെ കൊട്ടി കോപ്പി ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വയ്ക്കുന്നു, ശരിയല്ലേ അങ്ങ് കടിച്ച് കളയും അല്ലേ, പിന്നെയും കട്ട് ചെയ്യും, പിന്നെയും ഒട്ടിക്കും. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. പണ്ട് അങ്ങനെയല്ല, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ആലോചിക്കും. ഒരു ചെറുക്കനെ എടുക്കുമ്പോൾ പെണ്ണിനെ എടുക്കുമ്പോൾ ചുറ്റുപാടുമൊക്കെ പോയി ആലോചിച്ച് എടുക്കും. കാരണം നിത്യജീവിതത്തിന് വേണ്ടി എടുക്കുകയാണ്, അത്ര ആലോചിച്ചെടുക്കുക. ഇപ്പം പിന്നെ അങ്ങനെ ആലോചിക്കാതെ വേണ്ട, യാതെങ്കിലും എടുക്കുക, കളഞ്ഞിട്ട് പോവുക. യൂസ് ആൻഡ് ത്രോ, എല്ലാം അങ്ങനെയാണ്. പേന അങ്ങനെയാണ് അല്ലേ, കുടിക്കുന്ന കപ്പ് അങ്ങനെയാണ്. എവ്രിതിങ് യൂസ് ആൻഡ് ത്രോ അല്ലേ. അത് വന്നത് ഈ ഈ കുറേ കാലത്തിന് മുമ്പ് വന്ന രണ്ടു മൂന്ന് സിനിമകളുണ്ട് അല്ലേ. വെറുതെ ഒരു ഭാര്യ, ഭാര്യ അത്ര പോരാ അല്ലേ. അങ്ങനെ രണ്ടു മൂന്ന് സിനിമയൊക്കെ വന്നതിന് ശേഷമാണ് ആൾക്കാർ അങ്ങനെ ഉഷാറായത്. നമ്മൾ ശാശ്വതമായ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെങ്ങോട്ടും മാറ്റമില്ലാത്ത നിത്യ സ്ഥലത്തേക്ക് പോകാൻ പോവുക. അപ്പം കല്യാണം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചേ എടുക്കുള്ളൂ. കാരണം അതൊരു നമുക്ക് ഈ ഭൂമി വരെ എന്താ ഇവിടെ നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ ഉള്ള ഒരു ബന്ധത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് സൂക്ഷിച്ചെടുക്കത്തുള്ളൂ. അതുപോലെ നിത്യതയ്ക്ക് വേണ്ടി എടുക്കുന്ന ആ ബന്ധം വളരെ കരുതലോടെ എടുക്കണം. തീയിലായി പോകാതിരിക്കാൻ, നരകത്തിലായി പോകാതിരിക്കാൻ സൂക്ഷിക്കണം. വൈക്ക് വിലാപം കഴിക്കുന്നവർ വീഥിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുട ഉടയും, കിണറ്റിലെ കിണറ്റിങ്കിലെ ചക്രം തകരും. ഇത് കപ്പി കപ്പിയാണ്, കിണറ്റിങ്കിലെ ചക്രം. മനസ്സിലായി? ഇതെല്ലാം വിശദീകരിക്കാൻ നേരമില്ല. പൊടി പണ്ടായിരുന്നത് പോലെ, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി ഇടിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമല്ലേ ഈ പൊടിയില്ലേ, ഇത് പണ്ടായിരുന്നത് പോലെ മണ്ണിലോട്ട് തിരിച്ചു തരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മാന്യ സുഹൃത്തുക്കളെ, രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടെ ഉദ്ധരിച്ചു വെച്ചത്. ഒന്ന്, പൊടി നമ്മുടെ ശരീരം പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് ചേരും. എന്റെ ശരീരം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ശരീരം തമിഴ്നാട്ടിലെ അരിയും ആന്ധ്രയിലെ ഗോതമ്പും തമിഴ്നാട്ടിലെ പച്ചക്കറിയുമാണ് ഈ കാണുന്ന ശരീരം അല്ലേ. അത് ചാലയിൽ കൊണ്ടുവന്നു, അവിടെ നിന്ന് ചെറിയ മാർക്കറ്റുകാർ വാങ്ങിച്ചുകൊണ്ട് വന്നു, അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കലത്തിനകത്തിട്ട് അവിച്ച് ഞാൻ തിന്നു. അത് കോശമായി ഇതേ ശരീരത്തിൽ കാണുന്നു. കുളിക്കുമ്പം കുളിക്കുമ്പം കുറേശ്ശെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, മിച്ചമുള്ളത് തിരിച്ച് മണ്ണിലോട്ട് ചേരും. മൂന്നും നാലും മാസങ്ങൾക്ക് മുമ്പ് മണ്ണായിരുന്ന സാധനം പച്ചക്കറിയായിട്ടും പഴമായിട്ടും ഇറച്ചിയായിട്ടും എൻ്റെ വീട്ടിലെ എന്താ പറയുക കുക്കറിൽ വന്നു. അവിടെ നിന്ന് ഞാൻ തിന്ന് ഈ പരുവത്തിനായി ഇത് തിരിച്ച് മണ്ണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് സാധനം. പിടിയിട്ടുണ്ടോ? അതാണ് സംഭവം. പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലോട്ട് തിരിച്ചു തരും. ആത്മാവ് ഇതിൻ്റെ അകത്തൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലും. എന്തിനാ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നേ? ഒരു ന്യായവിധി ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് എത്ര നാളായാലും
നമ്മുടെ ശരീരം ഭൂമിയിൽ വിട്ടച്ച് നമ്മൾ ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ന്യായാസനത്തിന് മുമ്പിലാണ്. അതാണ് അവസാനത്തെ വാക്യം, ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാത്തിന്റെയും സാരം കേട്ടുകൊള്ളുക. വായിക്കേ, പതിമൂന്നായിരിക്കും. ആ, എല്ലാത്തിന്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമല്ലോ. മാന്യ സുഹൃത്തുക്കളെ, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക. ഞങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന സകലത്തിന്റെയും സാരം, സം ആൻഡ് സബ്സ്റ്റൻസ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഈ ഭൂമിയിൽ അധികകാലം നിൽക്കാനാവില്ല, നിങ്ങളെ നിർത്തിക്കൊള്ളാമെന്ന് പറയുന്ന ആർക്കും നിങ്ങളെ താങ്ങാനാവില്ല. അതുകൊണ്ട് പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയത് ന്യായവിധിയുടെ കാര്യമാണ്, പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നത് ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു ദിവസത്തെക്കുറിച്ചാണ്. ഇതിനിടയിൽ അല്പകാലത്തേക്കും മാത്രം ജീവിക്കാൻ വന്നവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ 1901 കണ്ടവരാരും ഇപ്പോഴീ ഇരിപ്പില്ല, 1900 കണ്ടവരാരും ഇവിടെ ഇരിപ്പില്ല. നമ്മളെല്ലാവരും 1950 ഇപ്പുറത്തോട്ടുള്ളവരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അതിന് പിറകിലോട്ടുള്ളവരും കണ്ടേക്കാം അല്ലേ, ചിലപ്പോൾ കണ്ടേക്കാം. എന്തായാലും 1900 കണ്ടവരാരും ഇവിടെ വീടുകളിലൊന്നുമില്ല, ഇവിടെയും ഇല്ല അല്ലേ. എനിക്ക് 124 വയസ്സാവണം. 124 വയസ്സുള്ളവരാരും ഇവിടെ ഇരിപ്പില്ല. 24 വയസ്സായവരൊക്കെ 124 കൊല്ലം നടക്കുന്നതാണ്. ഞാനിവിടെ കുറേ കണ്ടിട്ടുണ്ട്. ചിലർ പറയുകയാണ് ഞാൻ കുറേ ഓണം ഉണ്ടിട്ടുണ്ട്. കുറേ ഓണം ഉണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നറിയണം, ഇനി ഒരുപാട് ഉണ്ണൂല, ഏറെ കുറേയൊക്കെ ഉണ്ടു. വളരെ പെട്ടെന്ന് ശാശ്വത ഭവനത്തിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. മരണത്തെ ജയിക്കാൻ, പാതാളത്തെ ജയിക്കാൻ, നിത്യവാസം സ്വർഗത്തിലെത്തിക്കാൻ, നിത്യവാസം നരകത്തിൽ നിന്ന് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇന്നാണോ നാളെയാണോ ഈ ആഴ്ചയിലാണോ വരുന്ന വർഷത്തിലാണോ നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരിക എന്നറിയില്ല. ഏതായാലും 2100 മുമ്പ് പോകാനുള്ളവരാകയാൽ, ശാശ്വത ഭവനത്തിലേക്ക് നമ്മൾ പോകാനുള്ളവരാകയാൽ, നമ്മുടെ ശാശ്വത ഭവനം കർത്താവിനോടൊത്ത് സ്വർഗരാജ്യത്തിലാക്കാൻ കരുതലുള്ളവരാകാം. നമ്മുടെ പാപത്തെ മാറ്റുവാൻ, നമ്മുടെ രോഗത്തെ മാറ്റുവാൻ, നമ്മുടെ ബലഹീനതയെ മാറ്റുവാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ച ആ യേശു കർത്താവിനെ നമുക്ക് ഹൃദയത്തിൽ രക്ഷകനായി ധ്യാനിക്കാം. ആ കർത്താവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയുവാൻ തയ്യാറാകാം. വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. എല്ലാ കണ്ണുകളും നമുക്ക് ദൈവസന്നിധിയിൽ മുടക്കാം. കർത്താവേ, അങ്ങനെ ശക്തീകരിക്കണമെന്ന് പറയാം. ഈ ഭൂമിയിൽ അല്പകാലം മാത്രമേ എനിക്കുള്ളൂ എന്ന് ബോധ്യം ഈ രാത്രിയിൽ തന്നതിനാൽ നന്ദി എന്ന് പറയാം. ഈ ഭൂമിയിൽ അല്പകാലം കഴിഞ്ഞ് ശാശ്വത ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുവാനുള്ളവരാണെന്നും വരുവാനിരിക്കുന്ന ന്യായവിധി തരണം ചെയ്യുവാനുള്ളവരാണെന്നും ബോധം ഞങ്ങൾക്ക് നൽകിയതിനാൽ നന്ദി എന്ന് പറയാം. കർത്താവേ, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. അങ്ങയുടെ തേജസ്സിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മുടക്കാം. ചില നിമിഷങ്ങൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. Thank you, Lord. Hallelujah, hallelujah. ആ കർത്താവ് നമ്മെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മെ തീയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. നമ്മുടെ പാപത്തെ മാറ്റുവാൻ, നമ്മുടെ രോഗത്തെ മാറ്റുവാൻ, നമ്മുടെ ബലഹീനതയെ മാറ്റുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവിന് കൃപ തോന്നി. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ്, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. അങ്ങയുടെ തേജസ്സിനാൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. അങ്ങയുടെ ദയയാൽ എന്നെ ചുറ്റണമെന്ന് പറയാം. എല്ലാവർക്കും ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. കർത്താവ്, എന്നെ ശക്തീകരിക്കണമെന്ന് പറയാം. ന്യായവിധിയിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറയാം. സ്വർഗത്തിൽ വന്നെത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകണമെന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. കർത്താവ്, എന്നെ ശക്തീകരിക്കണമെന്ന് പറയാം. ചുറ്റുപാടുമുള്ള ജനത്തിന് വേണ്ടി ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി ചില നിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.